السلام عليكم ورحمة الله. الحمد لله وغافر الذنب وقابل التوب شديد العقاب ذي الطول لا إله إلا هو إليه المصير. هو الأول والآخر والظاهر والباطن وهو بكل شيء عليم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس قد جاءكم موعظة من ربكم وشفاء لما في الصدور وهدًى ورحمةً للعالمين. സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, എസ് എൽ ആർ സി ഒരുക്കിയ വിജ്ഞാന വിരുന്നിൻ്റെ അവസാന സുദിനമായി ഇന്ന് ഖുർആൻ അത്ഭുതങ്ങളിൽ അത്ഭുതം എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരല്പസമയം നിങ്ങളോടൊപ്പം ചെലവഴിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് കാരുണ്യകനായ റബ്ബിൻ്റെ ഏറ്റവും വലിയൊരു കാരുണ്യമാണ്. അള്ളാഹു മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനാണ് മനുഷ്യൻ്റെ വൈജ്ഞാനിക മേഖലകളെ വളർത്തിയത്, വിശ്വാസ അധപ്പതനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിച്ചത്. എല്ലാ അർത്ഥത്തിലും ഖുർആൻ ഒരു വലിയ, ലോകത്തെ ഏറ്റവും വലിയ മഹാ അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഒരു അറബി കവി പറഞ്ഞു, അഴിം ബി ദിക്രിൻ അൻസല റഹ്മാനു ഫഹുവൽ കിതാബുൽ മുജിസുൽ ഫുർഖാനു. അഴിം ബി ദിക്രിൻ അൻസല റഹ്മാൻ, കാരുണ്യകൻ അവതരിപ്പിച്ച ഖുർആൻ എത്ര മഹത്വരം, എത്ര മഹത്വരമാണ്. ഫഹുവൽ കിതാബുൽ മുജിസുൽ ഫുർഖാൻ, അത് സത്യവും അസത്യവും വേർതിരിക്കുന്ന ഗ്രന്ഥമാണ്. അതിലെ ഓരോ വിഷയവും വളരെയധികം അമാനുഷികത്വവും അതോടൊപ്പം തന്നെ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങളുമാണ്. എന്താണ് അതിൻ്റെ അത്ഭുതം? ഫഹുവ മുഖ്രിജുൽ ഇൻസാനി മിൻ ളുൽമിൻ ഇലാ നൂരിൻ ബിഹി തനവ്വറുൽ അദ്ഹാനു. മനുഷ്യനെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കും. ഹുവ മുഖ്രിജുൽ ഇൻസാൻ മിൻ ളുൽമിൻ ഇലാ നൂർ, മനുഷ്യനെ ഇരുട്ടിൽ നിൽക്കുന്ന, വിശ്വാസപരമായി ഇരുട്ടിൽ നിൽക്കുന്ന, സാംസ്കാരികമായി ഇരുട്ടിൽ നിൽക്കുന്ന, വൈജ്ഞാനികമായി ഇരുട്ടിൽ നിൽക്കുന്ന മനുഷ്യനെ വിശുദ്ധ ഖുർആൻ പ്രകാശത്തിലേക്ക് നയിക്കും. യഥാർത്ഥ വിശ്വാസത്തിലേക്ക്, വളരെ ഉന്നതമായ വിജ്ഞാനത്തിലേക്ക്, വളരെ ഉന്നതമായ സംസ്കാരങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ അവനെ നയിക്കും. എന്ന് മാത്രമല്ല, തനവ്വറുൽ അദ്ഹാൻ, അത് മനസ്സുകളെ പ്രകാശപൂരിതമാക്കും. ഖുർആൻ വായിക്കുന്ന ഒരാളുടെ മനസ്സ് പ്രകാശം കൊണ്ട് നിറഞ്ഞതായിരിക്കും. അതിപ്പോൾ സാധാരണ സമുദ്രത്തെക്കുറിച്ച് പഠിക്കാൻ ഒരാൾ തയ്യാറായാൽ അതിൻ്റെ കരയിലിരുന്ന് കടലിലേക്ക് നോക്കിയാൽ പഠിക്കാൻ കഴിയുമോ? ഇല്ല. അതുപോലെ ഖുർആൻ കയ്യിൽ പിടിച്ചാൽ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളൊക്കെ പ്രകാശപൂരിതമാകും എന്നല്ല സൂചിപ്പിച്ചത്. ഖുർആൻ്റെ അകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. എന്താ കാരണം? ഹുവ മൻബഉൽ ഇൽമിൻ നഫീ സീഫ മിൻഹു മിൻ ദൂനിൻ ഖിതാഇൻ യൻബഉൽ ഗിർഫാനു. അത് അമൂല്യമായ വിജ്ഞാനങ്ങളുടെ സ്രോതസ്സാണ്. ഹുവ മൻബഉൽ ഇൽമിൻ നഫീസ്, അമൂല്യമാണ് അതിൻ്റെ ഇൽമ, വിജ്ഞാനം. ആ വിജ്ഞാനം ഇടമുറിയാതെ അതിൽ നിന്ന് നിർഗളിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗ്രന്ഥം. ആ ഗ്രന്ഥത്തെ കവി വീണ്ടും പരിചയപ്പെടുത്തുന്നു, ബഹ്റുൻ കിതാബുല്ലാഹി മിൻഹും ബിഗുഫ്റത്തിൻ യുസ്താദു ദുർറുൽ ഇൽമി വൽ മർജാനു. അള്ളാഹുവിൻ്റെ പാരാവാരമാണ് ഖുർആൻ. ഖുർആൻ അള്ളാഹുവിൻ്റെ ഒരു പാരാവാരമാണ്. അതിലേക്ക് ഇറങ്ങിയാൽ യുസ്താദു ദുർറുൽ ഇൽമി വൽ മർജാൻ, വിജ്ഞാനം തേടുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പവിഴവും മുത്തും വേട്ടയാടാൻ കഴിയും. ഖുർആൻ അങ്ങനെ വേട്ടയാടാൻ പറ്റാവുന്ന ഏറ്റവും ഒരു വലിയ ബഹറായിട്ടാണ് അത് വിശദീകരിക്കുന്നത് കവികളൊക്കെ. അതെന്താ കാരണം വെച്ചാൽ, വിശുദ്ധ ഖുർആൻ്റെ ഒരു ഭാഷ നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തോടാണ് ഖുർആൻ സംസാരിക്കുന്നത്, മുസ്ലിങ്ങളോടല്ല. അത് വിളിച്ച് സംസാരിക്കുന്നു. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കദ് ജാഅക്കും മൗഇലത്തും മിർ റബ്ബിക്കും, അല്ലയോ ജനങ്ങളെ, നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നതാ മൗഇലത്ത് വന്നിരിക്കുന്നു, ഉപദേശം. ഖുർആനിൽ ഉപദേശങ്ങളുണ്ട്,
തത്വങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്, താക്കീതുകളുണ്ട്, സുവിശേഷങ്ങളുണ്ട്. എല്ലാം അടങ്ങിയ മൗഇളത്തിതാ നിങ്ങൾക്ക് ലോകജനങ്ങളെ നിങ്ങൾക്കിതാ വന്നിരിക്കുകയാൽ. ഓ ഷിഫാഉൻ ലിമാഫി സുദൂർ, ഹൃദയങ്ങളിലുള്ള ഒരുപാട് രോഗങ്ങൾക്ക് ഷിഫയാണ്, ശമനമാണ്, ചികിത്സ അല്ല. ചികിത്സയുടെ ഔട്ട്പുട്ടാണ് ശമനം. അതുകൊണ്ട് അത് ഷിഫയാണ്. ഖുർആൻ ചികിത്സിക്കാനുള്ള സാധനമല്ല. അതിന് ഖുർആൻ എന്ന് പറയുന്നത് ഷിഫയാണ്. അത് നമ്മൾ പഠിക്കുന്നതിനനുസരിച്ച് ഓരോ തരത്തിലും മനുഷ്യനെ ഏറ്റവും ഉന്നതനാക്കി മാറ്റും. വിശ്വാസരംഗത്ത് ഏകനായ റബ്ബിനെ വിട്ട് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ കഴിയാത്ത വിധം ശക്തവും സുദൃഢവുമായ വിശ്വാസം അവനിലൂടെ മൂലമാകും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ ഒരു അസൂയാപരമായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്ത് വരുമ്പോഴേക്കും ഒരു അസൂയ നമ്മുടെ മനസ്സിൽ നിന്ന് വരില്ല. പകയുണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ ചെറുതാക്കലുണ്ടാവില്ല. ഒരു നിലക്കും മനുഷ്യനെ ചെറുതാക്കുന്ന ഒരു പ്രവർത്തനത്തിലും വിശുദ്ധ ഖുർആൻ പഠിച്ചൊരു വ്യക്തി ഉണ്ടാവില്ല. അത് ഹൃദയത്തിലുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളിൽ പെട്ടാണ് അസൂയ, പക, വിദ്വേഷം, അതൊന്നും ഉണ്ടാവില്ല. അത് ഖുർആൻ പഠിക്കും പോലെ പഠിച്ചാൽ കേട്ടോ, ഖുർആൻ ഓദ്യോൽക്കൊക്കെ അത് ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞ അർത്ഥം. ഇതൊരു ബഹറാണ്. ആ ബഹറിലേക്ക് ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇറങ്ങാം. ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ ഇറങ്ങുക, ഒന്ന് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഹൈറായിട്ട് തോന്നും അല്ലേ. ഈ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളുടെ എണ്ണം വരെ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. കാരണം കുട്ടികളാരും മദ്രസയിലൊന്നും പോക്കില്ല. അതിന് നമ്മൾ അതിൻ്റെ കാരണക്കാർ കുട്ടികളുമല്ല, രക്ഷിതാക്കളാണ്. കാരണം ഓനിപ്പോൾ എയ്ത്തിലാണ്. ഓനെത്ര പഠിക്കാണ്ട് ഈ ഖുർആൻ ഓതിക്കുത്തന്നാൽ ശരിയാകുമോ? ഇല്ല. പിറ്റത്തെ കൊല്ലം ഓൻ നയൻത്തിലാണ്, പിറ്റത്തെ കൊല്ലം ടെൻത്തിലാണ്, പിറ്റത്തെ കൊല്ലം പ്ലസ് വണ്ണാണ്, പ്ലസ് ടു ആണ്, എഞ്ചിനീയറിങ്ങാണ്, MD ഓന് എൻട്രൻസിന് പഠിക്കുക, പിന്നെ ഇവിടുന്ന് അവനക്ക് പഠിക്കാൻ നേരം. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം ഓൻ്റെ സാംസ്കാരികമായ അധപ്പതനത്തിലൂടെ അവൻ നിങ്ങളോട് പെരുമാറാൻ തുടങ്ങുമ്പോഴാണ് പഠിച്ചവനെ ലേശം ഖുർആനും പഠിപ്പിക്കുകയും കാര്യമുണ്ടോ? അത് കൈവിട്ടുപോയി, അത് വലിയ വടവൃക്ഷമായിപ്പോയി കേട്ടോ. അത് പഠിപ്പിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. ഇത് തൽക്കാലം ജീവിക്കാനുള്ളൊരു വഴി മാത്രമാണ് എഞ്ചിനീയറിങ്ങും ഡോക്ടറും ഒക്കെ. ഖുർആൻ അതല്ല. ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഹുദം വ റഹ്മത്തൻ ലിൽ ആലമീൻ, കാരുണ്യമുണ്ട്, സന്മാർഗമുണ്ട്. ആർക്ക്? ലോകർക്ക്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന ഏതൊരാൾക്കും ആ നിലക്കുള്ള നമുക്ക് വളരെയധികം ശക്തമായ രൂപത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അങ്ങനെ പഠിച്ച ഒരുപാട് ആളുകൾ, യൂസുഫുൽ ഇസ്ലാം, രാജാ ഗരോഡി, അതുപോലെ മുഹമ്മദ് അസദ് തുടങ്ങുന്ന ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ വിശ്വാസപരമായ ചർച്ചകൾ കണ്ട് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. ലോകത്തോടാണ് ഖുർആൻ സംസാരിക്കുന്നത്. അമുസ്ലിങ്ങളായ ആളുകളൊക്കെ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിങ്ങളായ നമ്മൾ ഖുർആനിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് വലിയ അത്ഭുതം. അത് വലിയൊരു അത്ഭുതമാണ്. ഖുർആനിൽ ഇപ്പോൾ ഈ റമദാൻ മാസം വന്നപ്പോൾ ഒന്ന് ഖുർആൻ അങ്ങനെ എടുത്ത് നോക്കുന്നു, അല്ലെങ്കിൽ വായിച്ച് നോക്കുന്നു, ഓതാൻ തന്നെ കിട്ടിയാൽ വലിയ അനുഗ്രഹമായിട്ട് കാണുന്നവരാണ് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും. അതുകൊണ്ട് ഖുർആൻ വളരെ വലിയ വലിയ അത്ഭുതങ്ങളാണ് ലോകത്തോട് സംസാരിച്ചുള്ളത്. ഈ ഖുർആനിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോൾ പലരെയും ഖുർആനിലെ പല ഭാഗങ്ങൾ അത്ഭുതപ്പെടുത്തുക, എല്ലാവരെയും ഒരുപോലെയുള്ള ഭാഗങ്ങളല്ല അത്ഭുതപ്പെടുത്തുക. പലർക്കും പല തരത്തിലുള്ള അത്ഭുതങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഓരോ പ്രവാചകന്മാരും വരുമ്പോൾ ആ പ്രവാചകന്മാർ ഏതൊരു സമൂഹത്തെയാണോ പ്രബോധനം ചെയ്യുന്നത്, ആ പ്രബോധനം ചെയ്യുന്ന സമൂഹത്തിലുള്ള ഏറ്റവും വലിയ ഉന്നതമായ പലതരം സ്വഭാവങ്ങളും പലതരം സവിശേഷതകളുള്ള സമൂഹമായിരിക്കും. അപ്പോൾ ആ സമൂഹത്തിൽ ഇല്ലാത്തൊരു കാര്യം ആ പ്രവാചകൻ അവരുടെ മുമ്പിൽ സമർപ്പിക്കുക, അതാണ് അത്ഭുതം. ആ അത്ഭുതത്തെയാണ് നമ്മൾ അറബി ഭാഷയിൽ മുഈസത്ത് എന്ന് പറയും. അപ്പോൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈസാ നബിയെ അള്ളാഹു നിയോഗിച്ചു. അന്ന് ഉള്ള അവസ്ഥ എന്താ വെച്ചാൽ, ഈ ഈസാ നബി പ്രവാചകനായി സമൂഹത്തിലേക്ക് വരുമ്പോൾ ആരോഗ്യരംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ പുരോഗതിയുടെ കാലഘട്ടമായിരുന്നു ഈസാ നബിയുടെ വരവിൻ്റെ കാലഘട്ടം. അപ്പോൾ ഈസാ നബി വന്നപ്പോൾ അവരുടെ ആ ഏറ്റവും വലിയ ശക്തി അതാണ്, ശാസ്ത്രീയമായ അവരുടെ ഏറ്റവും വലിയ വളർച്ചയാണ്. അതിനെ ഈസാ നബി ചോദ്യം ചെയ്യും വിധമുള്ള കഴിവുകളെയാണ് അദ്ദേഹത്തിന് നൽകിയതെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അദ്ദേഹം പിറവിയിൽ തന്നെ ജനിച്ചു വീണ ആളുകൾക്ക് കണ്ണില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ചശക്തി നൽകുക, അതൊരു ശാസ്ത്രത്തിനും ഒരു വൈദ്യശാസ്ത്രത്തിനും കഴിയില്ലല്ലോ. അതാണ് ആ അത്ഭുതം. ഈസാ നബി കൊണ്ടുവരാൻ വെള്ളപ്പാണ്ട്, ലോകത്തൊരിക്കലും ആരും മാറ്റിയിട്ടില്ലാത്ത രോഗമാണ്, അത് സുഖപ്പെടുത്തുക. അതുപോലെ മരിച്ചവരെ ജീവിപ്പിക്കുക. അതുപോലെ കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷിയെ ഉണ്ടാക്കി അതിലൂതിയാൽ ആ പക്ഷി ജീവനോടുകൂടി പറന്നു പോവുക. അത്ഭുതമാണ്. ആ വിഷയം വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിം ഇംറാനിൽ അള്ളാഹു ഇങ്ങനെ വിശദീകരിക്കുന്നു,
ഇനി കഥ ജീവിതക്കും ബി ആയറ്റുമ്പി റബിക്കും. നിങ്ങൾക്കിതാ ഞാൻ നിങ്ങളുടെ രക്ഷിതാവിങ്കിലുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തം, മഹാ അത്ഭുതം ഇതാ കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന്, ഇനി അഹ്ലുക്കുലക്കും കഹയ്യത്തി തൊയരി, ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷി രൂപത്തിൽ ഉണ്ടാക്കുകയും ഫ അൻഫുഹു ഫീഹി, അപ്പോൾ ഞാൻ അതിൽ ഊതുകയും ചെയ്താൽ ഫ യക്കൂനു തൊയറം ബീദില്ല, അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി അതൊരു പക്ഷിയായി പറന്നു പോകുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം. വോ ഉപരിവുൽ അക്മ, ഞാൻ പിറവിയിൽ അന്ധതയുള്ളവർക്ക് കാഴ്ചശക്തി നൽകാം. വല്ല അബ്രസ, ഞാൻ വെള്ളപ്പാണ്ടുള്ളവരെ സുഖപ്പെടുത്താം. വോ ഉഹിയൽ മൗത്ത, മരിച്ചു പോയവരെ ഞാൻ ജീവിപ്പിക്കാം എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിൽ അതുവരെയുള്ള എല്ലാ ശാസ്ത്ര പുരോഗതിയെയും ചോദ്യം ചെയ്യും വിധം, അതിനെല്ലാം ഉയർന്ന തരത്തിൽ വെല്ലുവിളിക്കും വിധമുള്ള കഴിവുകളാണ് അത്ഭുതങ്ങളാണ് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്ന കാലഘട്ടം സിഹ്റന്മാർ നാടുവിറപ്പിച്ച് അവരെ ലോകം കുലുക്കിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. നാടുവിറപ്പിക്കുക സിഹ്റോണ്ട് ആ കാലത്താണ് മൂസാ നബി വരുന്നത്. അപ്പോഴോ അവരെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെ ഇളക്കി മറിച്ചുകൊണ്ടാണ് മൂസാ നബിക്ക് അള്ളാഹു അത്ഭുതം കൊടുത്തത്. അവരൊക്കെ ഇളക്കി മറിച്ചാണ് അള്ളാഹു, നമ്മൾ സാധാരണ പറയില്ലേ അടിമുടി തോണ്ടാൻ, അക്കോലത്തിലായി പോയി സീറന്മാരുടെ അവസ്ഥ. സീറന്മാർ ഭയങ്കരമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടപ്പോൾ അവരുമായി ഈ സീറന്മാരുമായി ഒരു മത്സര പരീക്ഷ നടക്കുകയും ആ മത്സര പരീക്ഷയിൽ അവരെ സമ്പൂർണമായി പരാജയപ്പെടുത്തി. അവരെ ഒരുപാട് ഫാൽക്കൗ ഹിബാലഹും വഴസീയഹും എന്നൊക്കെ പറഞ്ഞ് ഖുർആൻ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. വടികളും കയറുകളുമൊക്കെ കൊണ്ടുവന്ന് മൈതാന മധ്യത്തിലേക്ക് ഇട്ടു മൂസാ നബിയുടെ കാലത്തുള്ള സിഹ്റന്മാർ. സിഹ്റിൻ്റെ ഫലമായിട്ട് അതെല്ലാം ഇഴയാൻ തുടങ്ങി. മൂസാ നബിക്ക് ഭേടി അനുഭവപ്പെട്ടു. അള്ളാഹു പറഞ്ഞു, ഇട്ടു മൂസ നിൻ്റെ വടി. അപ്പോൾ ഫാൽക്ക മൂസാ സാഹു, മൂസയുടെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു, അതിട്ടു. ഫൈദാഹിയ തൽക്കഫു മാ യഫിക്കൂൻ, അവർ പകിട്ടാക്കി കാണിച്ച മുഴുവൻ സർപ്പങ്ങളെയും ഈ മൂസാ നബിയുടെ വടി സർപ്പമായി വിഴുങ്ങിക്കളഞ്ഞു. ഫ ഉൽഖിയ സഹറത്തു സാജിദീൻ, സിഹ്റന്മാർ മൂസാ നബിയുടെ കാൽക്കൽ സുജൂദിൽ വീണു എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ആ കാലഘട്ടത്തെ മുഴുവനും അമ്പരപ്പിച്ചു, അത്ഭുത സ്തബ്ധരാക്കി. സിഹ്റന്മാർക്ക് പൂർണ്ണമായും ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്, മുഴുതത്താണ്, മനുഷ്യന്മാരുടെ കഴിവിൻ്റെ അപ്പുറത്തുള്ള കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വന്നു. അന്ന് ഏറ്റവും വലിയ, ഇപ്പം നമ്മളിവിടെ പറയല്ലേ മലയാള ഭാഷാ രംഗത്ത് പല കഴിവുകളും തെളിയിച്ച ഒരുപാട് ആളുകളുണ്ട്, സാഹിത്യകാരന്മാരല്ലേ, എം ടി വാസുദേവൻ നായർ അല്ലേ, കേട്ടിട്ടുണ്ടോ നിങ്ങളെ ബിയാപ്പളുടെ ഒരു കേട്ടോ നിങ്ങൾ? അപ്പോൾ എം ടി വാസുദേവൻ നായർ ഒരു സാഹിത്യകാരനാണ് അല്ലേ. പോട്ടെ, നമുക്ക് നമ്മളെ സുൽത്താൻ ബഷീർ സാഹിബ് അല്ലേ, അദ്ദേഹത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഉണ്ട്. അയാളൊക്കെ അവരൊക്കെ ചങ്ങമ്പുഴ, കേട്ടിട്ടുണ്ടോ? ആ, ഇവരൊക്കെ സാഹിത്യകാരന്മാരെ മലയാളത്തിൻ്റെ. എന്നാൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അറബി ഭാഷാ തമ്പുരാക്കന്മാർ, സാഹിത്യത്തിൻ്റെ രംഗത്ത് മുടിച്ചൂടാ മന്നന്മാർ, അവരെ അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം. അപ്പോൾ അറബി ഭാഷാ രംഗത്ത് ഏറ്റവും വലിയ സാഹിത്യം കിടന്നിട്ട് എന്താ പറയുക, മനുഷ്യനെ ഏത് ഭാഷയിലായിരുന്നാലും മലയാള സാഹിത്യമായിരുന്നാലും സാഹിത്യം കൊണ്ട് മനുഷ്യനെ പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ കഴിയും, പല വഴിക്കും കൊണ്ടുപോകാൻ കഴിയും അല്ലേ. അപ്പോൾ അത് അറിയുന്നവർക്ക് അതറിയുള്ളൂ. ഒന്നാമത്തത്, വായന പ്രിയരായാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഒരുപാട് അധ്വാനമുള്ള പണിയാണ് എഴുത്തും. അതുപോലെ തന്നെ കാര്യങ്ങൾ, നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നതൊക്കെ അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകം കിട്ടുന്ന അനുഗ്രഹം തന്നെയാണ്. ആ അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു എന്ത് ചെയ്തു, അവരെയെല്ലാം അത്ഭുത സ്തബ്ധരാക്കി. ആ കാലഘട്ടം സാഹിത്യത്തിൻ്റെ അങ്ങേയറ്റത്തെ, അതായത് കവിത, പ്രസംഗം എന്നിവയിൽ നിപുണന്മാരായ സാഹിത്യന്മാരെ മുഴുവനും അത്ഭുത സ്തബ്ധരാക്കിക്കൊണ്ടാണ് ഖുർആൻ്റെ അവതരണം, ഖുർആൻ അവതരിപ്പിച്ചത്. അങ്ങനെ ഓരോക്കെ അത്ഭുതപ്പെട്ടു പോയി. ഇപ്പം നമ്മൾ തന്നെ, നിങ്ങൾ പിന്നെ അത്ഭുതപ്പെടാറില്ല, കാരണം അത്ഭുതപ്പെടാൻ നിൽക്കാത്തതുകൊണ്ട് കേട്ടോ. ഖുർആൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഖുർആൻ ഒരു വശ്യശക്തിയുള്ള ഗ്രന്ഥമാണ്, ഒരു പ്രത്യേകതരം വശ്യശക്തിയാണ് അതിന് അല്ലേ. അത് പാരായണം ചെയ്യുന്നവർക്ക് പാരായണത്തിൽ നിന്ന് തന്നൊരു വശ്യത വരും അല്ലേ. ഇപ്പോൾ ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്ത്, നമസ്കാരത്തിൽ പെട്ടെന്ന് ഓതി തീർക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തു നാസ് അല്ലേ. അതൊന്നും നിങ്ങൾ വെറുതെ ഇപ്പോൾ ഒന്ന് ഓതി നോക്കട്ടെ. ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, സീനാട്ട് അവസാനിക്കുന്നത് കേട്ടോ.
قل اعوذ برب الناس പിന്നെ മാലിക الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس അർത്ഥം അറിയാതെ തന്നെ എന്തോ ഒരു സംഭവം ഇപ്പൊ ശരീരത്തിലേക്ക് കയറിയിട്ടുണ്ട്, ഉണ്ടോ? ഇല്ല. കാരണം നിങ്ങൾ ഇത് ഓതാറുള്ളത് ഇങ്ങനെയല്ല. നിങ്ങളിങ്ങനെ ഓതാറുള്ളത് ആരോ ചീത്ത അറിയുമ്പോഴാണ് നിങ്ങളത് ഊതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്താകത്ത് മേത്ത് കുടിക്കാത്തത്, കേട്ടോ? ഇത് ഇനി നിങ്ങൾ ഞാൻ വേറൊരു സൂറ കേൾപ്പിക്കാം. നമ്മളിപ്പോൾ ഒരു ക്ലാസ്സാണല്ലോ, അപ്പൊ ക്ലാസ്സിൻ്റെതായ രൂപത്തിൽ പോകുന്നതാണ് നിങ്ങൾക്ക് നന്നാവുക. ഒരു സൂറങ്ങൾ കേട്ടോളി. ഇതൊക്കെ നമ്മൾ കേട്ട് സീനിൽ അവസാനിപ്പിക്കുക കേട്ടോ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ അവതരിപ്പിക്കുന്നത്, അവസാനിപ്പിക്കുന്നത്. അതിൻ്റെ കാവ്യ, ശ്രാവ്യ, പദ്യ, ഗദ്യ വഴികളിലൂടെ ഒക്കെ കടന്നു പോകുന്നത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരുഭൂമിയിൽ ആടുകളെ മേച്ച് മാത്രം പരിചയമുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇന്ന് പോലും അറബി ഭാഷയുടെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാർക്ക് പോലും ഖുർആൻ അറിയണമെങ്കിൽ ഖുർആൻ പഠിച്ചേ മതിയാവും, അല്ലാണ്ട് കിട്ടില്ല. അത്ര കഴിവുറ്റ ഗ്രന്ഥ, അത്ഭുതമാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഓതാറില്ലേ? വശംസി ഹാലല്ലേ, അല്ലേ? വൽഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമാഇ വമാ ബനാഹ വൽഅർളി വമാ തഹാഹ وَنَفْسٍ وَمَا سَوَّاهَا فَأَلْهَمَهَا فُجُورَهَا وَتَقْوَاهَا قَدْ أَفْلَحَ مَنْ زَكَّاهَا وَقَدْ خَابَ مَنْ دَسَّاهَا അവസാനം വരെ ഓതി നോക്കി. അപ്പോഴേ മനസ്സിലാവും, എൻ്റെ റബ്ബേ, ഇത് ഇങ്ങനെയൊക്കെയാണല്ലേ. അല്ല, ഞാൻ നമ്മളെ സംബന്ധിച്ചോളം ചെറിയ സൂറഞ്ഞു കൊടുത്തു നോക്ക്. ഒത്തീൻ, നൂനല്ലേ? ഇങ്ങനെ ഇനി അലന്തര കൈഫ് ഓതി നോക്കി. ലാമിൽ അവസാനിക്കുന്നതാണ്, ഓതി നോക്കി. ഞാൻ വെറുതെ നിങ്ങൾ ഓതിപ്പിക്കല്ല. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ പിന്നെ അലം യജ്അൽ കൈദഹും ഫീ തൽലീൽ ലാമിലല്ലേ. വ അർസല അലൈഹിം തൈറൻ നബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅ്കൂൽ ലാമിലല്ലേ. ഇനി റാഗ് കേൾക്കണോ? ഹൽ അതഅലൽ ഇൻസാനിഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫതിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. അവസാനം വരെ ഓതി നോക്ക്. ഈ താളം, ഈ ലയം, അത് പഠിക്കുന്ന ആളെ സംബന്ധിച്ചോളം അയാൾക്ക് ഭയങ്കര അത്ഭുത. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാസമൊപ്പിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം അറബി ഭാഷയിൽ ഇന്ന് പോലും എത്തിയിട്ടില്ല. അറബി ഭാഷ ലോകത്തെ ഏറ്റവും സെമിറ്റിക് ഭാഷാ കുടുംബത്തിലെ ഏറ്റവും വലിയ കാരണവരാണ്. ലോകം കണ്ട ഏറ്റവും ഉന്നതമായ ആശയങ്ങൾ വളരെ പെട്ടെന്ന് വളരെ കൃത്യമായി ജനങ്ങളെ പഠിപ്പിക്കാൻ പറ്റാവുന്ന ചെറിയ പദങ്ങൾ ഉപയോഗിച്ചാൽ വലിയ ആശയം വരുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. അതുകൊണ്ട് തന്നെ അറബി ഭാഷ അള്ളാഹു തിരഞ്ഞെടുക്കാൻ കാരണം അള്ളാഹു അതുകൊണ്ടാണ്. ലോകത്തുള്ള എല്ലാ ഭാഷയും അള്ളാൻ്റെതാണ്. നിങ്ങൾ വിചാരിക്കേണ്ട, ബ്രിട്ടീഷുകാരുടെ ഭാഷയാണ് ഇംഗ്ലീഷ്, തമിഴന്മാരുടെ ഭാഷയാണ് തമിഴ്, മലയാളികളുടെ ഭാഷയാണ് മലയാളം, അങ്ങനെ മനസ്സിലാക്കേണ്ടതൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ നാവിൽ നിന്ന് അള്ളാഹു തന്നെ ഉണ്ടാക്കിയെടുത്ത ഭാഷകളാണ്. അതിലേറ്റവും പ്രിയപ്പെട്ട ഭാഷ, അള്ളാഹുവിന് പ്രിയപ്പെട്ട ഭാഷ അറബിക് ലാംഗ്വേജാണ്. മനസ്സിലെ? അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ അറബി ഭാഷ പഠിക്കൽ നിർബന്ധമാണ്. അറബി ഭാഷ പഠിക്കണം. അറബി ഭാഷയിലല്ലേ ബാങ്ക് കൊടുക്കുന്നത്? അറബി ഭാഷയിലല്ലേ സദാസമയവും പ്രാർത്ഥിക്കുന്നത്? അറബി ഭാഷയിലല്ലേ നിസ്കരിക്കുന്നത്?
അറബി ഭാഷയിലല്ലേ ദിക്റുകൾ ചെല്ലുന്നത്, അല്ലേ? നിങ്ങൾക്ക് അറബി അറിയോ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു അത്ഭുതമില്ല. നിങ്ങൾക്ക് അറബി അറിയില്ല. ഒരു സൂറയും ഓതി നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, നിങ്ങളിങ്ങനെ മൂക്കൊണ്ട് ഒരു മയ്യത്ത് എടുത്ത് കിട്ടിയ മാതിരി ഞങ്ങൾ ഓതുക, അല്ലേ? അല്ലാണ്ട് അതിൻ്റെ ഉൾക്കരങ്ങളൊന്നും ആലോ ഇതിൻ്റെ. ഇപ്പം ഞാൻ ഇപ്പം പറഞ്ഞ് ഓതിയത് ഇതിൻ്റെ ഗദ്യപരമായ പദ്യപരമായ അതിൻ്റെ ശ്രാവ്യ ഭംഗിയെക്കുറിച്ചാണ്, അല്ലേ? നിങ്ങൾ ഏത് സൂറാണ് എടുത്തു നോക്ക്, കാഫായ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ്യ യാഗിലട്ടോ. ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നീ വഹന അൽഉമു മിന്നീ വസ്തല റസു ശൈബം വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ നാ. നിങ്ങൾക്ക് ഏത് സൂറാണ് എടുത്ത് നോക്കാം, പക്ഷെ നിങ്ങൾ ആ നിലക്ക് പരിശോധിക്കുന്നില്ല. അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് അതിൻ്റെ അത്ഭുതം കാണാൻ കഴിയുന്നത്. ഒരു സൂറയുടെ അത്ഭുതം കാണണമെങ്കിൽ ആ സൂറ എങ്ങനെ നിങ്ങൾ നോക്കുന്നു, അതിൻ്റെ കാഴ്ചപ്പാടെന്താണ്, അതിനനുസരിച്ചായിരിക്കുക. അപ്പോൾ ഖുർആനിൽ ഖുർആൻ കേട്ട ഓരോരുത്തരും, കേട്ടവർ പിന്നെയും കേൾക്കാൻ കൊതിക്കും. അതാ ഖുർആൻ്റെ പ്രത്യേകത. ഒരു പാട്ടാണ് ചേച്ചോ, ആ പാട്ട് രണ്ടു മൂന്ന് ദിവസം പാടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി ആ പാട്ട് കേൾക്കുമ്പോൾ തലക്ക് വരാൻ തുടിക്കും, അല്ലേ? അങ്ങനല്ലേ? ആ പാട്ടിനെന്തുണ്ട്, ഒരു പ്രത്യേക കാലയളവുണ്ട്, അല്ലേ? ആ കാലയളവിൽ ആ പാട്ട് നിലക്കുള്ളൂ, ആ പാട്ടിൻ്റെ ആ താല്പര്യം കുറയും ആളുകൾക്ക്, അല്ലേ? അതുപോലെ ഓരോന്നും നീ എൻ്റെതല്ല ബാവേ എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ ഞാൻ, ആ പാട്ടൊക്കെ ആ സമയത്ത് ഇറങ്ങിയപ്പോൾ തിരക്കില്ലായിരുന്നു, അല്ലേ? ആ പാട്ടിനോട് ചെറിയ സമയം ഒരു ആളുകൾ അതിൻ്റെ അടിറ്റാറുണ്ട്. പക്ഷെ വിശുദ്ധ ഖുർആനതല്ല, കേൾക്കും തോറും കേൾക്കും തോറും കേൾക്കും തോറും കേൾക്കും തോറും കേൾക്കും തോറും കൂടുതൽ കൂടുതൽ കേൾക്കാൻ പൂതി വരും. അത് വല്ലാത്തൊരു ഗ്രന്ഥ, മഹാ അത്ഭുതമാണ്. പക്ഷേ അത് വളരെയധികം ആര് സുന്ദരമായ കവിതകൾ രചിച്ചിരുന്ന അറബികളിലെ അറബി കവിത രചിച്ച അറബികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് അറബികൾക്കിടയിൽ വെടിവെച്ച ഏറ്റവും വലിയൊരു കവിയായിരുന്നു ലബീദ്. ആ ലബീദ് വിശുദ്ധ ഖുർആൻ കേട്ടു. വിശുദ്ധ ഖുർആൻ കേട്ടപ്പോൾ ലബീദ് തൻ്റെ കവിതകൾ വലിച്ചെറിഞ്ഞു. പിന്നീട് ആ കവി ഓതുന്നത് പാരായണം ചെയ്യുന്നത് വിശുദ്ധ ഖുർആനാണ്. ലബീദ് ഒഴിവാക്കി, എനിക്കിനി പാടണ്ട, ഒരൊറ്റ വരിയെ പിന്നെ പാടിയിട്ടുള്ളൂ. മരണത്തിന് മുമ്പ് പടച്ചവനെ, ഇസ്ലാമിൻ്റെ കുപ്പായം മണിയാൻ അനുഗ്രഹം ചെയ്ത തമ്പുരാനെ, അൽഹംദുലില്ലാ, ആ ഒരു വരി മാത്രമേ പിന്നെ പാടിയിട്ടുള്ളൂ ലബീദ്. അതിന് മുമ്പ് പാടിയിട്ടില്ല, ശേഷവും പാടിയില്ല. മുമ്പ് പാടിയത് മുഴുവനും നിങ്ങൾക്കറിയാലോ, അറബി കവികൾ നന്നാ പാടുന്ന പാട്ടുകളൊന്നും ഇപ്പം ഞങ്ങളോട് പറയുന്നില്ല. നമ്മളെ മലയാള പാട്ട് പോലെ തന്നെ തോന്നിയാസം മാത്രമേ അതിൻ്റെ അകത്തുണ്ടാവുള്ളൂ. അധികം മലയാള പാട്ട് മുസ്ലിങ്ങളെ തള്ളിടാനുള്ള പാട്ടിൽ രണ്ടും സാധനം ഉണ്ടാകുക, ഒന്ന് ബൾബ്, കൽബ്, റസ്യ, അങ്ങനെ മൂന്നാല് സാധനം ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കല, എന്നാലും അത് കവിത ആവും, അല്ലേ? കൽബ്, ബൾബ്, മൊഹബത്ത്, സത്ത്, മുത്ത്, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അത് കൂട്ടിയാൽ അത് പാട്ടാവും. പക്ഷെ അങ്ങനെ ആ പാട്ട് അറബി ഭാഷയിൽ രചിച്ചിരുന്ന ലബീദിനെ പോലെയുള്ള കവികൾ അറബികൾക്ക് മയക്കുവെടി വെച്ചിരുന്ന കവിയായിരുന്നു. അത്ര മോശമായ രൂപത്തിൽ അതൊന്നിപ്പോൾ പാടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാടാത്തത്, മനസ്സിലെ? എനിക്ക് പാടാൻ അറിയായിട്ടല്ല, ഞാൻ പാടൂല, വാശിയുണ്ടല്ല, അത് ഈ സമയത്ത് പറ്റിയതല്ലാത്തതുകൊണ്ട്. അപ്പം ലബീദിനെ പോലുള്ള ആളുകളെ മയക്കിയിരുത്തി, മനസ്സിലെ? അതുപോലെ വലീദിന് മുഖേറ ഒരിക്കൽ ഖുർആൻ കേട്ടു. ഇസ്ലാമിൻ്റെ വലിയ സാഹിത്യകാരനാണ് ഈ വലീദ്. ഞങ്ങൾ എം ടി വാസുദേവനായിരുന്നൊക്കെ പറയുന്ന മാതിരി അറബി ഭാഷാ സാഹിത്യ വിജസന്മാരിൽ, തമ്പുരാക്കന്മാരിൽ പെട്ട ഒരാളാണ് വലീദ് ഇബ്നു മുഗീറ. അദ്ദേഹം ഒരിക്കൽ പറയാണ്, ലഖദ് സമീഉത്തു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ, ഞാൻ മുഹമ്മദിൽ നിന്ന് വളരെ അടുത്ത കാലത്തായി ഖുർആൻ കേട്ടു. ആ ഖുർആൻ, മാ ഹുവ മിൻ കലാമിൽ ലിൻസ്, അത് മനുഷ്യൻ്റെ വാചകമല്ല. വമാ മിൻ കലാമിൽ ജിൻ, മനുഷ്യൻ ജിന്നിൻ്റെ വാചകമല്ല. അതിന് ഒയിന്ന ലഹു ഹലാവ, അതിന് കുറച്ച് മാധുര്യമുണ്ട്. സാഹിത്യകാരനാണ് പറഞ്ഞിട്ടോ, ഭാഷയെപ്പറ്റി മാത്രം പഠിച്ചത്. അതാ ഞാൻ പറഞ്ഞത്, കടൽ തീരത്ത് പോയിരുന്നിട്ട് കടലിനെ പറ്റി പഠിക്കാൻ നോക്കിയിരുന്നാൽ എന്ത് ചെയ്യാൻ കയ്യില്ല, പഠിക്കാൻ കയ്യില്ല. നല്ല ചന്തമുള്ള ഖുർആൻ കയ്യിൽ നിന്ന് വരുമ്പോൾ, ഗൾഫിൽ നിന്ന് വരുമ്പോൾ നല്ല ആ സിബൊക്കെ ഉള്ള ഖുർആൻ അത് വാങ്ങിയാൽ കിട്ടുമോ? ഇല്ല. നല്ല കാണാനഴകുള്ള നല്ല ഗോൾഡൻ കളറിൽ നല്ല പ്രിൻ്റ് ചെയ്ത ഖുർആൻ കയ്യിൽ പിടിച്ചാൽ അത് കിട്ടുമോ? കിട്ടൂല. അപ്പോൾ ഖുർആൻ കയ്യിൽ പിടിച്ചിട്ട് ഖുർആൻ്റെ അകത്തളത്തിലേക്ക് ഇറങ്ങാൻ കഴിയണം, വേണ്ടേ? ഇറങ്ങണം. അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ ഇറങ്ങിയ ആളുകൾക്ക് അതിൽപ്പെട്ട ഒരാളാണ് വലീദ് ഇബ്നു മുഗീറ. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ അടുത്തൊരു ഖുർആൻ്റെ ഒരു ഭാഗം കേട്ടു. നിങ്ങൾക്കറിയോ, അബൂജഹൽ, അബൂ സുഫിയാൻ ഇവരൊക്കെ ദാറുൽ അർക്കമിൻ്റെ ചുമർപ്പാളികളിലൂടെ ഒഴുകി വരുന്ന ഖുർആൻ ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു. ആ
ഇവരൊക്കെ കാരണം ഖുർആൻ എന്താ ഈ പറയുന്നത്? എന്താണ് അതിൻ്റെ ആ ഭാഷ സൗന്ദര്യം? അത് പഠിക്കുമ്പോഴല്ലേ അത് അറിയാൻ കഴിയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കർമ്മപരമായ കാര്യങ്ങളിലുള്ള ഒരു വശം മാത്രമേ നിങ്ങൾ അറിയുന്നുള്ളൂ. ഖുർആൻ കർമ്മം കൊണ്ട് ഉപദേശിച്ച കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ആ ഭാഷയുടെ സൗന്ദര്യം അതി ഭയങ്കരമാണ്. മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ ഹഠാത് ആകർഷിച്ചു കളയും. മനസ്സിലെ കൊടിയ ശത്രുവായ അബൂജഹൽ, അബൂ സുഫിയാൻ ഒക്കെ ദാറുൽ അർക്കമിൻ്റെ ചുമരിലൂടെ പൈതലൂടെ ഒഴുകി വരുന്ന ആ ഖുർആൻ പാരായണം ഒളിഞ്ഞിരുന്ന് കേട്ടു. ഈ വശ്യശക്തി വല്ലാതെ ജനങ്ങളിലേക്ക് വല്ലാതെ പകരാൻ തുടങ്ങി. അപ്പോൾ ഒളിഞ്ഞു കേട്ടിരുന്ന അവർ തന്നെ പറഞ്ഞു, വേണ്ട നമ്മൾ ഒളിഞ്ഞ് കേൾക്കാൻ പോണ്ട, കാരണം എല്ലാവരും മുസ്ലിമായി പോവും. ഭയങ്കരമായ അപ്പം നിങ്ങൾ ഖുർആൻ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ഇട്ടിട്ട് കേട്ടാടല്ലോ, കൽബിൻ്റെ അകത്തളം ഇങ്ങനെ പിറക്കും. മനസ്സിലായ ഒരു പാട്ടും പിന്നെ കേൾക്കൂല. ഇപ്പം നിങ്ങൾക്ക് ഖുർആനും പാട്ടും ഇട്ട് കേട്ടാൽ നിങ്ങളെ ഏതേ കേൾക്കുള്ളൂ? ഏതാ ഓഫാക്കുക? ഖുർആൻ ഓഫാക്കും. കാരണം എന്താ? എന്താ കാരണം? ഖുർആൻ എന്താണെന്നറിയില്ല. ഏത് അതിൻ്റെ ശൈലി അറിഞ്ഞിട്ടില്ല, അതിൻ്റെ വിവരം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുർആൻ ഓഫാക്കും. അതാണല്ലോ ചെറുപ്പക്കാരൊക്കെ ഖുർആനിൽ നിന്ന് അകന്ന് പാട്ടും കൂത്തുമായി പോകാൻ കാരണം. ഈ പെൺകുട്ടികൾ മുഴുവനും ഹിന്ദി പാട്ടിലേക്ക് പോകാൻ കാരണം, ഇംഗ്ലീഷ് പാട്ടിലേക്ക് പോകാൻ കാരണം. എന്തോ അച്ഛനത്, അതിലെന്താണുള്ളത്? എന്ത് സന്മാർഗം? നിങ്ങൾ ആ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും സന്മാർഗിയായി എന്ന് കേട്ടണോ? ഉണ്ടോ? ഇല്ല. ഒരു കുട്ടി എന്നാ ദുർമാർഗിയായി എന്ന് കേട്ടണോ? എമ്പാടും കേൾക്കും. കള്ളുഴിയനായി എന്ന് കേട്ടണോ? ഉണ്ട്. കഞ്ചാവലിയനായി എന്ന് കേട്ടണോ? ഉണ്ട്. സാഹിത്യം പഠിച്ചോലൊക്കെ കഞ്ചാവും കള്ളും പലിക്കലാണ്. ഖുർആൻ്റെ സാഹിത്യം പഠിച്ചോലോ ഇതൊക്കെ നിർത്തലാണ്. അപ്പം എൻ്റെ വ്യത്യാസം എന്താ? ഖുർആൻ്റെ സാഹിത്യം പഠിക്കുന്നതിൽ കള്ളും കഞ്ചാവും ലഹരി മരുന്നും എന്താക്കുകയാണ്? ഒഴിവാക്കുകയാണ്. മറ്റ് സാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നല്ലോ മഹാഭൂരിപക്ഷം ആളുകളും കള്ളിലേക്കും കഞ്ചാവിലേക്കും എല്ലാ തോന്നിവാസങ്ങളിലേക്കും മുഴുകുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് വന്ന ആളുകൾ ഇങ്ങനെ, ഞാൻ പറഞ്ഞു ദാറുൽ അർക്കം എന്ന് നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ലാസ് എടുത്തിരുന്ന സ്ഥലമാണ് ദാറുൽ അർക്കം. അവിടുന്ന് ഇങ്ങനെ ഖുർആൻ ഒഴുകി വരുന്നത് കേട്ടിട്ട് ഒരുപാട് ശത്രുക്കളായ ആളുകൾ ഇതിലേക്ക് ഹഠാത് ആകർഷിച്ചു. അതിൽപ്പെട്ട ഒരാളല്ലേ ഉമർ റളിയല്ലാഹുവൊക്കെ, നമുക്കറിയാലോ ഖുർആൻ കേട്ടിട്ട് അല്ലേ. അപ്പോൾ ആ രംഗത്ത് നിങ്ങൾ അറിയേണ്ടത്, അത്രയും മനോഹരിത വരികയും ആളുകൾ ഇതിലേക്ക് ഹഠാത് ആകർഷിക്കുകയും ചെയ്തപ്പോൾ മുശ്രിക്കുകളായ നേതാക്കന്മാർ കേൾക്കാൻ പോയവർ പിന്നെ പറഞ്ഞതാണ് ഖുർആൻ പറയുന്നത് സൂറത്ത് ഫുസ്സിലയിൽ, കേട്ടോ. وقال الذين كفروا لا تسمعوا لهذا القران وقال الذين كفروا قران الشطرുകൾ പറഞ്ഞു لا تسمعوا لهذا القران നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്. എന്നിട്ടോ അഥവാ നിങ്ങൾ ആ സ്ഥലത്തുണ്ടെങ്കിൽ, ഖുർആൻ പാരായണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഉണ്ടെങ്കിൽ, വൽഗൗ ഫീഹി ബഹളം വെച്ചോളേണ്ടി മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ, എങ്കിലേ ലല്ലക്കും തഗ്ലിബൂൻ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുള്ളൂ. ഖുർആൻ്റെ മുമ്പിൽ ജയിക്കണമെങ്കിൽ ഇനി ബഹളം വെക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ സംസ്കരണം, മനുഷ്യജീവിതത്തിൻ്റെ വിശ്വാസ സംസ്കരണം, മനുഷ്യജീവിതത്തിൽ ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ചെറിയ ഉദാഹരണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂട്ടരെ നിങ്ങൾ ഫരിഖൂഹും ബൈനൽ മലാജ്, ഒരു ചെറിയ ഉദാഹരണ, നിങ്ങൾ കുട്ടിക്ക് 10 വയസ്സായാൽ ഏട്ടി അഞ്ചത്തിന് ഒരു പുതപ്പ് കെടുത്തരുത്, ഏട്ടനി മഞ്ചനി ഒരു പുതപ്പ് കെടുത്തരുത്. ഉണ്ട്. ഒരു പുതപ്പിൻ്റെ അകത്ത് ഉറങ്ങാൻ സമ്മതിക്കരുത്, ഏട്ടിനെയും അഞ്ചത്തിനെയും, ഏട്ടനെയും അഞ്ചനെയും ഒരു പുതപ്പിൻ്റെ അകത്ത് കിടത്തരുത്. സംസ്കാരം ഇന്ന് നിങ്ങൾ ഈ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊടുത്ത ഈ സന്ദേശം ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് എങ്ങനെ ഉണ്ടാവും? 10 വയസ്സായ കുട്ടിയെ ഒരു പുതപ്പിൻ്റെ അകത്ത് കിടത്തരുത്. എന്തുകൊണ്ട്? ആ സന്ദേശം നൽകുന്ന മതമാണ് ഇസ്ലാം. അവിടെയാണ് സന്മാർഗം, കേട്ടോ. നേരെ മറിച്ച് ഒരു പുതപ്പിൻ്റെ അകത്തേക്ക് വാവാ എന്ന് വിളിക്കുന്ന കവിത സാഹിത്യമല്ല, അല്ലേ. നമുക്കൊരു പുതപ്പിൻ്റെ ഉള്ളിൽ ഉറങ്ങാം, മയങ്ങാം, അല്ലേ. രാത്രിയുടെ നിശാന്തതയിൽ ഇരുട്ട് മൂടുമ്പോൾ, തണുപ്പ് പകരുമ്പോൾ പുതപ്പിൻ്റെ ഉള്ളിലേക്ക് വന്നോളൂ എന്ന് വിളിക്കുന്ന വിളിയല്ല. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? എന്താ ഉള്ളത്? മനുഷ്യനെ അസാൻമാർഗീയതയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഇല്ലേ. നിങ്ങൾക്കൊക്കെ പാട്ട് കേട്ടിട്ട് കല്യാണം കഴിക്കാൻ പൂതിയൊന്നിനെയോ? ഉണ്ട്, ഉണ്ട്. പെൺകുട്ടികൾക്ക് പാട്ട് കേട്ട ചെറുപ്പത്തിലെ, കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾക്ക് പാട്ട് കേട്ടാൽ എന്താവും? കല്യാണം കഴിക്കാൻ തോന്നൂലേ, തോന്നിയിരിക്കുന്നു. പക്ഷെ ഇപ്പം ഈ നോമ്പ് ഒരു നുണ പറയാൻ നിൽക്കരുത്, ഉള്ള നോമ്പ് പോവും.
അതുകൊണ്ട് ഞാൻ ആരോട് ചോദിക്കുന്നില്ല. എനിക്കറിയാം, എനിക്കറിയാം കാനോത്ത് രാവാണ് എന്നൊരു പാടില്ലല്ലോ. അപ്പോൾ സത്തേ മൂത്തേ അല്ലേ, ആ വിളി ഇന്നാൾ വരെ നിങ്ങൾക്ക് കിട്ടാത്തതാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടാൻ എന്നാ കിട്ടുക വെച്ചിട്ടാണ് നിങ്ങൾ നോക്കി കിടക്കുന്നത്? അത് എത്ര ദിവസം ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലോ, ഉണ്ടോ? ഇല്ല. പിന്നെ ലങ്കി മാറിയെന്ന് കണ്ട് ആര്? ആ ലങ്കിയാ പിന്നെ മറിയും, അത് കണ്ടു. രണ്ടർത്ഥം ഉണ്ടതിൽ, കേട്ടോ. പിന്നെ കിരികിരി ചെരുപ്പുമ്മൽ അണഞ്ഞുള്ള പുതുനാരി അല്ലേ. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പാട്ടിൻ്റെ ട്യൂണിലത് അങ്ങോട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അണിയാൻ പൂതി തോന്നിയിട്ടുണ്ട്, കേട്ടോ. ആ ഇതാ വരുന്നേ, ഞങ്ങൾ ഇതാ വരുന്നേ, മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കല്യാണം കഴിക്കാത്ത പെൺകുട്ടിയൊക്കെ ഒക്കെ വിചാരിക്കും ഒന്ന് കഴിച്ചിട്ടിയാൽ മതി, കഴിച്ചോലൊക്കെ പടച്ച തമ്പുരാനെ, അല്ലാ ഇതൊന്ന് മരണം വരെ മുന്നോട്ടുണ്ടാകാൻ കഴിഞ്ഞാൽ മതി, ഇത് വല്ലാത്തൊരു പരീക്ഷയാണ് അള്ള നടത്തിയത്. ഇതിൽ ജയിക്കണമെങ്കിൽ ചെറിയ മാർക്കറ്റ് പോരാറും, മാർക്കാണെങ്കിൽ മലയാളം പോലെ ചെറിയ മാർക്കേ കിട്ടുള്ളു. അത് ചെറിയ ഇടങ്ങറിൽ, ചെറിയ ഇടങ്ങറൊന്നുമല്ല പൈനുള്ളത്, ആണോ? അല്ല. അപ്പോൾ അള്ളാഹു പരീക്ഷ നടത്തുന്ന എക്സാമിനറാണ്, നമ്മളോ എക്സാം എഴുതുന്ന പഠിതാക്കളാണ്. അപ്പോൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടണം നമുക്ക്, കേട്ടോ. അപ്പോൾ ഖുർആനിലും കിട്ടണം, ഖുർആനിൽ കിട്ടാനുള്ള ഒരു വഴിയാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നോക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞത് ഖുർആനിൻ്റെ ശ്രാവ്യ ഭംഗി, അതിൻ്റെ സാഹിത്യ ഭംഗി, അങ്ങനെ പല നിലക്കുള്ള പലരെയും പല രൂപത്തിൽ അട്രാക്ട് ചെയ്യുക. ചിലവിലിപ്പോൾ ഖുർആൻ നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അന്ത്യപ്രാസം ആദ്യപ്രാസം അല്ലേ, ചെറിയ സൂറ ഓതി നോക്കി കുൽ ഹുവല്ലാഹു ആയത് അല്ലേ, ദാലിൽ അവസാനിക്കണ്ടല്ലേ, ഒന്ന് ഓതി നോക്കേണ്ടി ഇനി പറയാൻ പോയിട്ട്, കേട്ടോ. ഏ അങ്ങനെ ഓരോന്നും ഓരോ സൂറയും ഇനി വല്ലാദ്യാത്തി ഓതി നോക്കേണ്ടി, അപ്പോൾ അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കിട്ടും, ഏ കേട്ടോ. ആ ആ അതിങ്ങനെ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ അതുണ്ട്, എത്ര ലമ്മ് ഖുർആനിലുണ്ട്, എത്ര കിസറുണ്ട് ഖുർആനിൽ, എത്ര ഫതഹുണ്ട് ഖുർആനിൽ, എത്ര സുക്കൂനുണ്ട് ഖുർആനിൽ, എത്ര ഫീലുണ്ട്, എത്ര ഫായിലുണ്ട്, എത്ര മഫൂലുണ്ട്, എത്ര കർമ്മുണ്ട്, എത്ര അകർമ്മുണ്ട്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുക ആളുകൾ. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠിക്കുമ്പോൾ എന്താണ്ടാവുക, എത്ര പഠിച്ചാലും തീരൂലാന്ന് മനസ്സിലാവും. അത് അല്ല എങ്ങനെ പറഞ്ഞു പറയുമോ, ഭൂമിയിലുള്ള മരങ്ങളൊക്കെ പേനകളായും സമുദ്രം മഷിയായി ഉപയോഗിച്ചാലും മാനഫിദത്ത് കലിമാത്തുല്ലാഹ്, അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അത് പഠിച്ചു തീർക്കാൻ കഴിയില്ല എന്നല്ല പറഞ്ഞു. എന്തുപയോഗിച്ചാൽ, കടലിലെ വെള്ളം മഷിയായിട്ട് കരയുള്ള മുഴുവൻ മരുവെടുത്തിട്ട് പേനിയാക്കിയിട്ട് എല്ലാ സാഹിത്യകാരന്മാരും കൂടി കുത്തുന്ന എഴുതാൻ തുടങ്ങിയാലും എന്താവില്ല, ഖുർആൻ്റെ ഒരറ്റത്തെത്താൻ കഴിയില്ല. അപ്പോൾ അതെവിടെ നിൽക്കുന്നത്? നഞ്ഞത് ബഹറിനോട് ഉപമിക്കാൻ പറ്റുമോ? ഖുർആനെ ഒരു ബഹറാണ് ഖുർആൻ പറഞ്ഞാൽ തെറ്റല്ലേ? ഏതുപോലെ തെറ്റ്? മഞ്ഞൾ പോലെയാണ് സ്വർണം എന്ന് പറയും പോലെ അല്ലേ, മഞ്ഞൾ പോലെ സ്വർണം. നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും തിരിയാണ്ടാക്കാൻ കാരണം എന്താ? ഖുർആന് പ്രബല്യമായിട്ടാണോ? അല്ല. സൂര്യൻ്റെ ഉജ്ജ്വലമായ പ്രഭ കണ്ണുപൊട്ടം കാണുന്നില്ല, എന്തുകൊണ്ട്? എന്തുകൊണ്ട് സൂര്യൻ്റെ ഉജ്ജ്വലമായ പ്രഭ ഒരു കണ്ണുപൊട്ടം കാണുന്നില്ല, എന്തുകൊണ്ട്? കാഴ്ചയില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഖുർആന്റെ ഉജ്ജ്വലമായ പ്രഭ നിങ്ങൾ അറിയുന്നില്ല, എന്തുകൊണ്ട്? അപ്പോൾ ഖുർആനെ സംബന്ധിച്ച് അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം, അല്ലാതെ മുസ്ലിം ആവാൻ കഴിയില്ല. നിങ്ങൾ നിസ്കരിച്ച് നോമ്പ് വെച്ച്, നിങ്ങൾ എന്ത് നിസ്കരിച്ച്? നിങ്ങൾ നിസ്കരിക്കാൻ കഴിയട്ടും, കെട്ടിയത് അറിയാം വിവരം, പിന്നെ സലാം കിട്ടുമ്പോൾ അറിയുള്ളൂ. അധികം ആളുടെ സ്ഥിതി അതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അജിനായതോ അങ്ങനെ തന്നെ ദൂട്ടിട്ട് ഇങ്ങനെ നടക്കുക തന്നെ, ഇടയ്ക്കിടയ്ക്ക് പൈസ അപ്പി വെക്കുക, ആരെ കട്ടുകിടോ മറ്റേ. അല്ലാണ്ട് ഹജ്ജിന് പോയിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല, ഉണ്ടോ? ഉണ്ടോ? നിങ്ങൾ കണ്ടുവണം ഇപ്പം പറ്റൊരു കുട്ടിനെ പോലത്തെ രാജ്യമ്മനെ ഞാൻ കണ്ടില്ല. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ എങ്ങനെ വരണമെന്നാണ് പറഞ്ഞത്? ഇപ്പം പറ്റ കുട്ടിനെ പോലെ. എന്തുകൊണ്ടായില്ല? അറിയില്ല എന്താ ചെയ്തത്. അവിടെ ഇങ്ങനെ തിരിയ, ഒരാളിനോട് പറയാ ഇങ്ങനെ തിരിയ, വെറുതെ തിരിയ, കാരണം അയാൾക്കത് അറിയില്ല. അയാൾ ഹജ്ജിന് പോകണമെന്ന് കേട്ടുകിട്, ഇസ്ലാമിലെ അഞ്ചാമത്തെ കാര്യം ഹജ്ജാന്നറിയാം, പക്ഷെ അയാളതിന് പോയി, ഒരു കാര്യം ഉണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നോക്കാം വിശുദ്ധ ഖുർആനിലെ ചില ആളുകളെ അട്രാക്ട് ചെയ്യുന്നുണ്ട് അറിയോ. അപ്പം ഞാനീ പറഞ്ഞ ഗദ്യം പദ്യം ഒന്നല്ല, ചിലത് അട്രാക്ട് ചെയ്യുക. ഇതിൽ ചില ആശയങ്ങളാണ്, വലിയ ആശയങ്ങൾ ചെറിയ പദങ്ങൾ കൊണ്ടാണ് ഉപയോഗിച്ചത്. കേട്ടോളുകൾ, ഒരു ഉദാഹരണം. ഖുർആനിൽ അള്ളാഹു പറയുന്നു ഈ വിശ്വാസമില്ല, തൗഹീദില്ല, കുറേ സൽക്കർമ്മങ്ങൾ ചെയ്തു. തൗഹീദില്ല, അങ്ങനത്തെ ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ?
മുസ്ലിങ്ങളെക്കാൾ നല്ല മനുഷ്യരില്ലേ? തൗഹീദില്ലാത്ത, ഏകനായ റബ്ബിൽ വിശ്വാസമില്ലാത്ത, കണ്ട കല്ല് മുരട്, കാഞ്ഞിരക്കുറ്റി മുള്ളു മുരട്, മൂർക്കമ്പാമ്പനെ വരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് എന്തുണ്ട്? കുറേ സൽക്കർമ്മങ്ങളുണ്ട്. സൂര്യനെ കണ്ട അതാ ദൈവം, വെളിച്ചം കണ്ട അതാണ് ദൈവം, മൂർക്കമ്പാമ്പനെ കണ്ട അതാണ് പഠിച്ചത്, അങ്ങനെ സമുദ്രം കണ്ട അതിനെ പഠിച്ചവനാക്കും, ഒരാലിലെ കണ്ണ ഒന്നിങ്ങനെ അളിയ അതിനെ പഠിച്ചവനാക്കും, അങ്ങനെ എല്ലാത്തിനും പഠിച്ചവനാക്കുന്ന ആൾക്കാർ, ഇങ്ങനെ പഠിച്ചവനാക്കുന്ന ആൾക്കാർ ഒരുപാട് സൽക്കർമ്മം ചെയ്യാറുണ്ട്. നാട്ടിൽ പാവപ്പെട്ട ആളുകൾക്ക് വീടുണ്ടാക്കി കൊടുക്കാറുണ്ട്. അവരൊരുപാട് പെൺകുട്ടികളെ വിവാഹത്തിന്, സാമൂഹ്യ വിവാഹത്തിന് നടത്താറുണ്ട്. ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളും അറിയിച്ച് പല ചാനലുകളും വിവരങ്ങൾ അറിയിക്കുമ്പോൾ അതിലേക്ക് ചെക്ക് അയക്കുന്നത് അധികം നിങ്ങൾ പരിശോധിച്ച് നോക്കേണ്ടി ഒക്കെ മഹാഭൂരിപക്ഷം ആളുകളും തൗഹീദ് ഇല്ലാത്ത ആളുകളാണ്. അതിലേക്ക് പൈസ അയക്കുക, ശ്രദ്ധിച്ച് നോക്കേണ്ടി. ഓല് ചെക്ക് വിളിച്ച് പറയുന്നില്ലേ, കണ്ണാടി കിണ്ണാടി എന്ന് പറഞ്ഞ ഓരോ പരിപാടിയുണ്ട്, അതിലേക്കൊക്കെ പൈസ അയക്കുന്ന ആരാന്ന് പരിശോധിച്ച് നോക്കേണ്ടി. ഇവരെ മൊത്തം പ്രവർത്തനത്തെ കുറുകാൻ ഒരൊറ്റ വാക്കുകൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ കറമാദിൻ, അത് റമാദ് പോലെയാണ്. റമാദ് പറഞ്ഞാ വെണ്ണീർ, വെണ്ണീർ പോലെ. എങ്ങനത്തെ വെണ്ണീര്? ഇഷ്ടദത്ത് ബിഹിർ, കൊടുങ്കാറ്റടിച്ച് വീശുന്ന കൊടുങ്കാറ്റിൽപ്പെട്ട വെണ്ണീർ പോലെ, കൊടുങ്കാറ്റിൽപ്പെട്ട വെണ്ണീർ പോലെയാണല്ലോ തൗഹീദില്ലാത്ത ആളുകളുടെ പ്രവർത്തനം. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ലോകത്തിഞ്ഞൊരാളുകളോട് ആര് വന്ന് ചോദിച്ചാലും ഒറ്റ വാക്കിൽ ഉത്തരം പറയാ. ഒരു കാഫറിൻ്റെ പ്രവർത്തനം, ഒരു മുസ്ലിമല്ലാത്ത തൗഹീദില്ലാത്ത ആളുകളുടെ സൽക്കർമ്മത്തെക്കുറിച്ച് ഖുർആൻ ലോകത്തിന് ജനിക്കാനുള്ള, ലോകം അവസാനിക്കുന്നത് വരെ ജനിക്കാനുള്ള തൗഹീദില്ലാത്തവരുടെ പ്രവർത്തനം ഏതുപോലെ ഉണ്ടാവും? കൊടുങ്കാറ്റടിച്ച് വീശുന്ന ദിവസത്തിൽ വെണ്ണീർ പാറിപ്പോകുന്നത് പോലെ കാണൂല. ഇനി എന്താ വേണ്ടത്? ഇങ്ങനെയുണ്ട് ചെറിയ പദം ആശയോ? അപ്പൊ ചില ആളുകൾക്ക് ഇങ്ങനത്തെ ഇതുണ്ടാകുക. ചില ആൾക്കാർ പിന്നെ ഈ ദുനിയാവിനെ കെട്ടി മറിഞ്ഞ് അതിൻ്റെ പയ്യോലെ നടക്കണ, നിസ്കാരമില്ല, നോമ്പുമില്ല, നല്ല കാര്യമൊക്കെ ചെയ്യും മുസ്ലിം തന്നെ, അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അയ്യോ നല്ല എല്ലാ കാര്യങ്ങൾക്കും ഖുർആൻ ക്ലാസ്സിൽ പോട്ടെ, ആ പോയിക്കോ, ഇജ്ജി പോയിക്കാം, ഞാൻ ഏതായാലും ഇല്ല, അപ്പം ഇജ്ജി പോയിക്കാം, ഞാൻ അജ്ജിനൊന്നും വേണ്ടി, ഞാൻ അജ്ജി എൻ്റെ ആങ്ങളുടെ കൂടെ പോയിക്കാം, ഞാൻ പൈസ തരാം, ഞാനില്ല, അങ്ങനത്തെ എല്ലാ മുസ്ലിങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ? എല്ലാ നല്ല കാര്യങ്ങളും മൂപ്പർ ചെയ്തു കൊടുക്കും, പക്ഷെ മൂപ്പർ ചെയ്യൂല, അങ്ങനത്തെ ചില മുസ്ലിങ്ങളുണ്ട്, കണ്ടോ? ഓരെ ഓരെ ഇസ്ലാമിൻ്റെ വിധി എന്താ? ഫമസലുഹു കമസലിൽ കൽബ്, നായയെ പോലെയാ. അങ്ങനെയെന്നാ പറഞ്ഞത്? നായയെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി അൽഹസ്, നിങ്ങളതിനെ എതിർക്കാൻ ശ്രമിച്ചാലും അത് വായ നീട്ടും. ഔ തത്രകുഹു, ബർദ വിട്ടാലും യൽഹസ്, അതെന്താക്കും? വായ നീട്ടും. അത് ഭൗതിക ലോകത്ത് ഇങ്ങനെ ഓടി നടക്കുക. നമ്മൾ പറയും കണ്ണനായി, നിങ്ങളുണ്ട് ചില നായ്ക്കൾ ഇങ്ങനെ ഇങ്ങനെ പായുകയാണ് ചെയ്യുക, അതിന് തിന്നാനൊന്നും വേണ്ട, ഇങ്ങനെ മെലിഞ്ഞിട്ടുണ്ടാവും. ഇവിടുന്ന് കുട്ടികൾ കല്ലെടുക്കുമ്പോൾ അങ്ങോട്ട് പായും, അപ്പുറത്ത് കാണുമ്പോൾ കുട്ടികൾ കല്ലെടുക്കുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പായും, നേരം വെളുത്ത് ബൈനാരാവോളം പാച്ചിൽ ബാക്കിയാണ്. അതുപോലെ നിങ്ങളെ കുടുംബത്തിന് വണ്ടി ആയി തന്നിട്ട്, നിങ്ങളെ ജുമാക്ക് പറഞ്ഞയച്ചിട്ട്, നിങ്ങളെ അജ്ജിന് പറഞ്ഞയച്ചിട്ട് ഈ കണ്ണനായി ഇങ്ങനെ പായ നോക്കണം. നിങ്ങളൊരു ഉപമ, വല്ലാത്ത ഉപമല്ലേ പറഞ്ഞത്? ലോകത്ത് ആർക്ക് പറയാൻ കഴിയും ഇത്ര വ്യവസ്ഥാപിതമായ ഒരു ഉപമ, ഇത്ര വ്യക്തമായ, മനുഷ്യൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഉപമ അല്ലേ? ആരെതിർത്താലും ഈ നായി നാവ് നീട്ടിയാൽ നടക്കുക. കാരണം ഭൗതിക ലോകത്ത് അതിൻ്റെ പിന്നാലെ കരച്ചോടുകയാണ് അല്ലേ? ഓന് ദീനേറ്റി ആര് ബന്ധുവില്ല, ഓന് ഖുർആനേറ്റ് ഒരു ബന്ധുവില്ല, ഓനങ്ങ് മരിക്കും അതേമാതിരി. അങ്ങനെ നിങ്ങൾ ഇപ്പം എത്ര എണ്ണം കണ്ടു നിങ്ങളെ ഭാവനയിൽ? കണ്ടില്ലേ? ആരും കണ്ടില്ല? കണ്ടില്ലേ? ആയിരങ്ങളെ കണ്ടില്ലേ? കണ്ടു. ഇവരുടെ സ്ഥിതി എന്താ? നാളെ ഇവർ വിചാരിക്കും ഇതിനൊക്കെ കൂലിട്ടല്ലോ വെച്ചിട്ട് അടച്ചില്ല. നായി നീട്ടുമ്പോൾ, നാവ് നീട്ടുമ്പോൾ നീട്ടേണ്ടി വരും, ഒന്നും ഉണ്ടാവില്ല. ആ നായിക്ക് ഇവിടുന്നൊന്നും കിട്ടിയില്ല, ആ നാവ് നീട്ടി നടന്ന നായിക്ക് ഇവിടുന്നൊന്നും കിട്ടിയില്ല. ആർക്കും ഇഷ്ടമല്ല. നിങ്ങൾ അജ്ജിന് പറഞ്ഞയച്ചത് ശരിയാണ്, നിങ്ങളെ ജുമാക്ക് പറഞ്ഞയച്ചത് ശരിയാണ്, നിങ്ങളെ ഖുർആൻ ക്ലാസ്സിന് പറഞ്ഞയച്ചത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ല. അയാൾ നന്നായോണ്ട്, നിങ്ങൾ മാത്രം നന്നായോണ്ട് കാര്യമില്ല. കാരണം എവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒന്നിനോടൊന്ന് യോജിപ്പിക്കാൻ കഴിയില്ല. കഴിയോ? രണ്ട് കൂട്ടരും ഉണ്ടാവുമ്പോഴല്ലേ അതിൻ്റേതായ മനോഹാരിത ഉണ്ട്. അപ്പം ഇസ്ലാം ചില ആളുകളെ ഇതിൻ്റെ ആശയങ്ങളാണ് സ്വാധീനിക്കുക കേട്ടോ. പലർക്കും പല രൂപത്തിലുള്ള സ്വാധീനങ്ങളാണ് ഉണ്ടാകുക. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, ചിലവർ
ഇതിൻ്റെ വിഷയ അവതരണത്തിലാണ് ആകൃഷ്ടരായ അതിൽ അത്ഭുതം കണ്ടെത്തുക. ഓരോരുത്തർക്ക് ഓരോ അത്ഭുത. ഇപ്പം നമ്മൾ പറഞ്ഞ ഒന്ന് ഗദ്യപദ്യ രംഗത്തുള്ള അത്ഭുതം, ചിലവർക്ക് അതാണ് അട്രാക്ട് ചെയ്യുക. വേറെ ചില ആളുകൾക്ക് ആ ഖുർആൻ ചെറിയ വലിയ വിഷയങ്ങളെ ചെറിയ പദങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ട് ഇത് ഒന്ന് ഇനി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സമയം വേണമെന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഒഴിവാക്കുന്നത്. ഇത് ഒഫിൽ ഖിസാസി ഹയാത്തുൻ, ഒറ്റ വാക്കാ അത്ഭുതം തോന്നിപ്പോവാ വാക്കൊക്കെ. ഒഫിൽ ഖിസാസി ഹയാത്തുൻ, എന്താ പറഞ്ഞറിയോ? ഒഫിൽ ഖിസാസി ഹയാത്തുൻ എന്നറിയോ? നിങ്ങൾക്ക് പ്രതിക്രിയ നടത്തുന്നതിൽ ജീവിതമുണ്ട്. ഇപ്പോൾ ഒരാൾ നമ്മളെ കൊന്നു, പകരം നമ്മൾ അയാൾക്ക് നിയമപരമായി അയാളെ കൊല്ലിച്ചു, അതിൽ നമുക്കൊരു ഇതില്ലേ, ജീവിതമുണ്ട്. ഒറ്റ വാക്കാ പറഞ്ഞ് മനസ്സില്ല, മനുഷ്യൻ്റെ മനസ്സ് മുഴുവൻ അളന്നു. നിങ്ങളെ ഒരാൾ അങ്ങ് കൊന്നു, അല്ലെ നിങ്ങളൊരു മോനെ നിങ്ങളെ മുമ്പിലിട്ട് കൊന്നു, ആ കൊന്ന വ്യക്തിയെ ഗവൺമെൻറ് തൂക്കിക്കൊല്ലാൻ വിധിക്കുന്നെന്ന് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാവില്ലേ? ഇല്ല. തൂക്കുന്ന സമയത്ത് എൻ്റെ മോനെ കൊന്ന മാതിരി, അല്ല ഏത് ഏത് ഉമ്മനോട് ചോദിച്ചാൽ പറയില്ല, എൻ്റെ മോനെ ഇഞ്ചിഞ്ചായി കൊന്ന മാതിരി ഒറ്റ തൂക്ക് പോരവനെ എന്ന് പറയില്ലേ? അജ്മൽ കസബിനെ തൂക്കാൻ വിളിച്ചപ്പോൾ എല്ലാവരും സന്തോഷിക്കല്ലേ ഇത്? കാരണം ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ ടക് 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 അടിച്ച് പൊട്ടിക്കുകയാണ് എല്ലാത്തിനും. എന്തേ ഓൻ്റെ ആരോഗ്യമാണോ? ഓനോട് എന്തേ ചെയ്തണോ? ഓനൊരു ചാലക ശക്തിയായി വന്നതല്ലേ, അല്ലേ? വെടിവെച്ച് തീർത്തില്ലേ? എന്നിട്ട് ഓനെ തൂക്കാൻ നേരത്തെ ആരെങ്കിലും ആര് അത് തൂക്കുന്ന സമയത്ത് അതിൻ്റെ കൊന്ന ആളുകൾക്കുണ്ടാവുന്ന ജീവിതം എത്രയാണ്? അതാണ് ഓഫിൽ ഖിസാസി ഹയാത്ത്, ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. വലിയ ആശയ തള്ളിയത് കേട്ടോ. മഹാനായ ഉമർ റളിയല്ലാഹു സൂറത്തുൽ ബക്കറ മാത്രം പഠിക്കാൻ 12 കൊല്ലം എടുത്തത്. എന്ത് സൂറത്തുൽ ബക്കറ മാത്രം പഠിക്കാൻ? അതെങ്ങനെ പഠിക്കാൻ? ഇങ്ങനെ. ആരാ ഉമർ റളിയല്ലാഹു അൻഹു? അറബിയല്ലേ? എന്നിട്ട് അൽ ബക്കറ പഠിക്കാൻ 12 കൊല്ലം. ഈ ഖുർആന്റെ തണലിൽ, ഈ ഖുർആന്റെ നിഴലിൽ, ഈ ഖുർആന്റെ കാരുണ്യത്തിൽ, ഈ ഖുർആന്റെ വാത്സല്യത്തിൽ, ഈ ഖുർആന്റെ തലോടലിൽ വല്ലാത്ത 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 അഭൂതപൂർവവും അത്ഭുതപൂർവവുമായ സമാധാനം മനുഷ്യന്മാർക്കുണ്ടാവും. പക്ഷേ ഖുർആനെ സ്നേഹിക്കണം. ഖുർആനൊന്നും സ്നേഹിക്കാണ്ട് നിങ്ങൾ നിങ്ങൾ ഖുർആനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ഖുർആൻ കാണുമ്പോൾ തന്നെ അത് അങ്ങോട്ട് വെച്ചാൽ, ഇവിടെ വെക്കണ്ട, മുകളിലേക്ക് വെച്ചാൽ, ഇവിടെ വെക്കണ്ട, സ്നേഹം അങ്ങനെ. സ്നേഹമുള്ളവരെ നിങ്ങൾ എന്താ കാട്ടിൽ? നിങ്ങൾ സ്നേഹമുള്ളവരെ എന്താ കാട്ടിൽ? അത് പറഞ്ഞു തരും. എപ്പോഴും ഇങ്ങനെ മാറോടെ അണിച്ചു വയ്ക്കും ഉമ്മക്കും, അല്ലേ? അങ്ങനല്ലേ, അങ്ങനല്ലേ, അങ്ങനല്ലേ. തലോടി കൊടുക്കും, അല്ലേ? ഓരോ ആയത്തിനെടുത്ത് ഇങ്ങനെ തലോടണം. അപ്പോൾ നമുക്ക് സ്നേഹം വരും. ഖുർആനോട് സ്നേഹം വന്നാൽ ഭയങ്കര സമാധാനമാണ്. അതാണ് ഷിഫാഉല്ലി മാഫി സുദൂർ, സ്നേഹം വരണം. അപ്പോൾ ഒരായത്തിന് ഓതുമ്പോഴേക്കും ആ എന്താ ഇപ്പോൾ ഒരു ഒരു വലിയ പരീക്ഷണം നടക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെ ജീവിതത്തിലൊരു പരീക്ഷണം നടക്കുകയാണ്. അപ്പം നമ്മൾ ഖുർആൻ ഓതുകയാണ്. ഇതിനാദാ അയ്യൂബ്, അയ്യൂബ് നബി കരഞ്ഞു, വിളിച്ചു പറഞ്ഞു. ആ ഭാഗം ഓതുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഭീമാകാരമായ രോഗം ബാധിച്ച പ്രവാചകനെ സംബന്ധിച്ച് ഓതുമ്പോൾ, ക്യാൻസർ ബാധിച്ച അമ്മക്ക് പ്രവാചകനായ ആ അയ്യൂബ് നബിയുടെ ജീവിതം ഇതാണെങ്കിൽ പിന്നെ ഞാനെന്തിനു ദുഃഖിക്കണം? കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരാളാണ് നിൽക്കുക. അപ്പോഴോ അതാ കൊടുക്കുന്നു സക്കരിയ നബിൻ്റെ കഥ. അപ്പോഴോ ഇന്നമല്ല അംവാലുമല്ല ഔലാദ് ഫിത്രത്തുന്ന് മാത്രം ഓതി എന്താവും? എന്താവും? നിങ്ങളൊന്ന് പറഞ്ഞു തരി, എന്താവും? ഒരാൾ ഇന്നമല്ല ഔലാ അംവാലുമല്ല ഔലാദ് ഫിത്ര, മക്കളും മുതലും പരീക്ഷണാന്ന് ഓതി നിൽക്കുക. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, എങ്ങനെ ഏത് കാര്യത്തിലപ്പം നിങ്ങൾ ദുഃഖിക്കുന്നത്? ഈ ക്ലാസ്സുള്ള നിങ്ങൾ ഈ ആയത്ത് നിങ്ങളെങ്ങനെ സ്വാധീനിച്ചു? മക്കളും മുതലും പരീക്ഷണം അങ്ങനെ. എന്നിട്ട് നമ്മൾ ഓതി നോക്കുകയാണ്, ഇന്നമല്ല അംവാലുമല്ല ഔലാദ് ഫിത്നത്ത് എന്ന് പറഞ്ഞിട്ട് അല്ല പറയുന്നത്, ഇന്ന റബ്ബക്ക യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് ദുനിയാവിലെ വിഭവം അള്ളാഹു വാരി കോരി അങ്ങ് കൊടുക്കും. കൊടുത്തോലെ കണ്ടില്ലേ, പറണ്ടല്ലോ. എന്നാൽ വയഖ്ദിറു, ചിലർക്ക് കണക്കാക്കി കൊടുക്കും. രാവിലത്തേക്കുള്ള പത്തിരി പുട്ട് അതിനെ നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള അതും ഇറച്ചി കൂട്ടാനും പോരെ. ആ അത് മതിയാവില്ലേ? മതിയാവും. പിന്നെ എനിക്കെന്താ വേണ്ടി ഒരു കാറ് വേണം അല്ലേ, അതിന് കുറേ കഷ്ടപ്പെടുന്ന ഒരു കാറിൻ്റെ പൈസയും പിടിച്ചോ. ഇങ്ങനെ കൊടുക്കുക. ചിലവർക്ക് തോന കൊടുത്ത്, ചിലവർക്ക് അളന്ന് കൊടുത്ത്, ചിലവർക്ക് തീരെ കൊടുത്തില്ല. തീരെ കൊടുക്കാത്തവരോട് കൊടുക്കാത്തവരെ പറ്റി അല്ല പറഞ്ഞു, എന്താ അറിയോ, അവരെ പറ്റി അള്ളാഹു പറയാണ്, തോന ഭാരി ഭാരി കൊടുത്തില്ലേ, ഓലോട് പറഞ്ഞ് നിങ്ങൾ കൊടുത്താൽ എൻ്റെ മുതൽ ലിസായി വൽ മഹറും ഒഫി അംവാലിഹിം ഹഖുൻ മഅലൂം
ലിസായിലി വൽ മഹറൂം, തോനെ കൊടുത്തോളോട് പറഞ്ഞ് ചോദിച്ച് വരുന്നോളുണ്ടാവും, ചോദിച്ച് വരാത്ത അഭിമാനം സംരക്ഷിച്ച് വീട്ടിൽ കുത്തിക്കുകളുണ്ടാവും, ഓലൊക്കെ കണ്ടെത്തിയിട്ട് ഓൽക്ക് കൊണ്ടുപോയി കൊടുക്കി. എൻ്റെ മുതൽ നിങ്ങൾ 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 തറവാടത്തോടുന്ന് ഒന്നും കൊടുക്കണ്ട. നമ്മളെ തറവാട് ഏതാ? ഉമ്മൻ്റെ ഗർഭപാത്രം. അവിടുന്ന് കൊടുത്ത് എന്തേ ഉണ്ടോ? ഇല്ലല്ലോ. ഇല്ല. അപ്പം നിങ്ങളതല്ല ഒന്നും ആണോ? ഇനി പോകുമ്പോൾ കൊണ്ടുപോവോ? അതുമില്ല. അപ്പം നിങ്ങളതല്ല ആണോ? അല്ല. അപ്പം പോകുമ്പോഴും ഇല്ല, വന്നപ്പോഴും ഇല്ല. അപ്പം ഇവിടെ വന്നപ്പോൾ ഉണ്ടായതോ? അതല്ലാണ്ടതാ. അതിൽ നിന്ന് കൊടുക്കുക ആരോട്? ഞാൻ കുറച്ച് തീരെ കൊടുക്കാത്തവരുണ്ട്. അതെന്താ കാരണം? ഐ ടി എങ്ങ് കൊടുത്താലുണ്ടല്ലോ, മുച്ചൂടായി കളയും. ആ ഐ ടി എങ്കിലെ കൊടുത്താൽ തീരെ കൊടുക്കാത്ത ആളുകൾ മനസ്സിലാക്കേണ്ടത് അറിയോ? എനിക്കിതൊരു പരീക്ഷണമാണ്. ഇത് എനിക്ക് തോന തന്നിരുന്നെങ്കിൽ ഞാൻ അള്ളാഹുവിലേക്ക് അടുക്കൂല, പകരം ചെയ്ത്താനിലേക്ക് പോയി പോകും. അതുകൊണ്ട് എനിക്ക് തരാനുണ്ട് കേട്ടാ. ഇനി നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വലവ് ബസത്തല്ലാഹു അർറിസ്ക, ഈ കൊടുക്കാത്ത ആളുകൾക്ക് തോനെ റിസ്ക് കണ്ട് കൊടുത്തിരുന്നെങ്കിൽ അല്ലാഹു തന്നെ പറയട്ടെ, വലവ് ബസത്തല്ലാഹു അർറിസ്ക ലി ഇബാദിഹി, തൻ്റെ ദാസന്മാർക്ക് അല്ലാഹു ഇഷ്ടംപോലെ പൈസ കണ്ട് കൊടുത്തിരുന്നെങ്കിൽ ല ബഗൌ ഫിൽ അർലി, ഭൂമി മുച്ചൂടും നശിച്ചു പോകും. പോലെ എല്ലാവർക്കും പൈസ, എന്തെങ്കിലും പണിക്ക് ആൾ കിട്ടുമോ? നിങ്ങളൊന്ന് പറഞ്ഞ് നിങ്ങളോടുന്ന് മീൻ വാങ്ങും, ആരാ കടലിൽ പോവുക? നിങ്ങൾ രണ്ടാൾ കൂടി തന്നെ പോകണം. മോനെ ബാ, രാവിലെ തന്നെ തോണിയെടുത്ത് അമ്മനെയും വിളിച്ചോ, നമുക്ക് പോവുക. കടലിലോ പോയാലോ ചൂണ്ടടേ, പിന്നെ വേറെന്തേ വിളിക്കുവോ? കയ്യോ, ഈ മുക്കാലില്ലാത്ത ഇവിടെ ഉണ്ടായാലും ഇവിടെ അല്ലേ ചൂണ്ടടാ പോകണതും, കപ്പലിൽ പോകണതും, കടലിൽ പോയിട്ട് മീൻ പിടിച്ചോണ്ടിട്ട് അല്ലേ? അല്ലേ നിങ്ങൾ പുര ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ നിങ്ങൾ പുര ഉണ്ടാക്കാൻ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും ആദ്യം? ആരെ പണിക്കിട്ടുക? ആരെ പണിക്കിട്ടുക? എല്ലാവർക്കും ഒരുപോലെ പൈസ ഉണ്ട്. ഞാൻ ഇവളെ വിളിച്ചു നാളെ ചട്ടിയും മോറും ഒക്കെ ആയിട്ട് വരുവേണ്ടിട്ടാണ്. അപ്പോൾ ഓളെന്ത് പറയും? മറ്റന്ന ബൈതാരൻ്റെ ഉണ്ട്, അതിന് വരുവേണ്ടി ഇന്നൊരു രാവിലെ അവൻ്റെ അറിഞ്ഞിട്ട് പറയില്ലേ? പറയില്ലേ? ആരാ ആരെങ്കിലും ഒരു പണി കിട്ടുമോ? അപ്പോൾ അള്ളാഹു ചെയ്തച്ച ഒരു പണിയുണ്ടെങ്കിൽ വല്ലാത്ത പണിയാണ്. ഇതറിയണോന് ഈ ആയത്തിൻ്റെ ആഴം പഠിക്കൂലേ? അത്ഭുതം തോന്നൂലേ? ഈ ലോകത്തിൻ്റെ ഒരു ഖിയാമിന് നിലനിൽപ്പിന് ആവശ്യമാണിത്. നിങ്ങളെന്താ പറയല്? ഇല്ലാത്തവരെല്ലാം അള്ളാഹിനെ കുറ്റപ്പെടുത്തില്ലേ? പഠിച്ചവനെ എല്ലാവരെയും പഠിച്ച് നീ ഹുനൈയിൽ വെച്ച് എന്നെ പഠിച്ച് ചൊരണ്ടാനാക്കിന്ന്. എനിക്ക് ബാർബർ പണി, മറ്റവർക്കൊക്കെ ഡോക്ടർ എഞ്ചിനീയർ, ഓൽക്കൊക്കെ വലിയ വലിയ മുന്തിയ പണി കൊടുത്തു, ഓലെ മക്കളൊക്കെ എഞ്ചിനീയർ, എൻ്റെ മോൻ സെൻട്രിങ്ങിൻ്റെ പണിക്കായിരുന്നു. കേതണ്ടോ? കേതിക്കണ്ട. അത് അല്ലാഹു ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടി നിശ്ചയിച്ചത്. അതിനെപ്പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ കണം മനസ്സിലാവുക. ഇനി മക്കളും പരീക്ഷണമെന്ന് പറഞ്ഞില്ലേ? ഉണ്ടോ? ഇല്ലേ? അവൻ പറഞ്ഞില്ലേ മുതലും മക്കളല്ലേ? ആ അതിലാ വലിയ രസം. ചിലവർക്ക് മക്കളെ കൊടുത്തത്, നമ്മൾ മക്കളെ പറ്റി എന്താ പറയല്? എല്ലാവരും എന്താ പറയല്? സന്താന സൗഭാഗ്യം. എന്ത് സന്താന? ആണോ? ആണോ? എത്ര വരെ സന്താനം സൗഭാഗ്യമായി നിൽക്കും? എത്ര വയസ്സ് വരെ? മാക്സിമം വന്നാൽ 10-11 വയസ്സിലോൻ വരും സൗഭാഗ്യം നിങ്ങൾക്ക് തരാൻ. അല്ല, ഓളും ഓനെ മാത്രമാക്കണ്ട, ഓളും ഓനും തരും സൗഭാഗ്യം. എന്നിട്ടാണ് നിങ്ങളിങ്ങനെ പുളി പീഞ്ഞ ചണ്ടി പോലായത്. മക്കളെപ്പറ്റി ആലോചിച്ചിട്ട് എൻ്റെ പഠിച്ചോനെ, പഠിച്ചോനെ എങ്ങോട്ടാണ് പോയതെന്നറിയില്ല, പഠിച്ചോനെ കോളേജിലേക്കാണ് പോയത്, കാണുന്നില്ല പഠിച്ചോനെ, 5 മിനിറ്റായി വിട്ടിട്ട്, അരമണിക്കൂറായി വിട്ടിട്ട് ഇവിടെ കാണാൻ എത്തണില്ല. നെറ്റിങ്ങനെ ഉരുകയാണ് ഇല്ലേ? ഇല്ല, നിങ്ങൾ ഉരുകുണ്ട് പറഞ്ഞാലും കുടുങ്ങു കുടുങ്ങു, ഉരുകുന്നില്ല എന്ന് പറഞ്ഞാലും കുടുങ്ങു വെച്ചിട്ട് തങ്ങൾ ഉത്തിരിക്കുന്നത്. കാരണം എല്ലാവരും ഉരുകുണ്ട്. നിങ്ങൾ തല ആട്ടിയോലും ഉരുകുന്നുണ്ട്, പിന്നെ ഉരുകാത്തോലുണ്ട്, മക്കളില്ലാത്തോലും ഉരുകിയിട്ടേ ഇല്ല. അതാ ഒരു ഉരുക്കും ഇല്ലാണ്ടാ കുത്തിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ തന്നെ ഒരാളുണ്ട്, അയാൾക്കൊരു ഉരുക്കും ഇല്ല. കാരണം ഒരു പ്രയാസവും ഇല്ല. അപ്പം ഇന്ന് നമുക്ക് നോക്കാം, ചിലർക്ക് അല്ലാഹു മക്കളെ എന്ത് ചെയ്തു അറിയോ? കണ്ടമാനം കൊടുത്തു അല്ലേ? ഓരോ പ്രസവത്തിൽ 2 എണ്ണം, ചിലർക്ക് 5 എണ്ണം, 7 എണ്ണം അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? ഒറ്റ പ്രസവത്തിൽ 5 എണ്ണം 7 എണ്ണം തോനെ കൊടുത്ത്, ചിലർക്ക് തീരേ കൊടുത്തില്ല അല്ലേ? പിന്നെ ചിലർക്കോ ആൺമക്കളെ മാത്രം കൊടുത്ത്, പെറിന് പെറിന് ആണ്. ചിലവർക്ക് പെമ്മക്കളെ മാത്രം കൊടുത്ത്, ചിലവർക്ക് ആണിനും പെണ്ണിനും ഇടകലർത്തി കൊടുത്ത് അല്ലേ? ഇതൊക്കെ ഉണ്ടാക്കിയ നിങ്ങളല്ലല്ലോ. ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഇനി ചിന്തിക്കൂലേ? ചിന്തിക്കൂലേ? എന്നാ കേട്ടോ ആയത്ത്, ഇനി ആയത്ത് കേട്ടോ. എന്നിട്ട് ഈ ആയത്ത് പഠിക്ക്, എന്നിട്ട് അത്ഭുതം ഉണ്ടോ നോക്ക്. നിങ്ങൾക്കറിയോ പ്രസവിക്കുന്നത് എന്തുകൊണ്ടാണ് ഗർഭപാത്രത്തിൽ കുഞ്ഞ് ജനിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഖുർആൻ ഇറങ്ങുന്ന കാലത്തും അതിനുശേഷമുള്ള കുറേ കാലത്തും
ആളുകൾ മനസ്സിലാക്കിയിരുന്നതും വിശ്വസിച്ചിരുന്നതും സ്ത്രീകളുടെ മെൻസസ് ഉണ്ടാകുന്നത് കൊണ്ട് അതിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് വിശ്വസിച്ചിരുന്നു. നിങ്ങൾക്കറിയോ ഖുർആനാ പറഞ്ഞത് ആണും നിന്നും പെണ്ണും ഉണ്ടായതെന്ന്, ആണും പെണ്ണും കൂടി കൂടണം. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആണിൻ്റെ ഭ്രൂണത്തിൽ നിന്ന് ഉണ്ടാകുന്നത് വരെ എന്ന് പറഞ്ഞു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആണും പെണ്ണും എന്ന് പറഞ്ഞു. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ പറഞ്ഞു ആണും പെണ്ണും ഉണ്ടാകുന്നതിന് കാരണം എക്സ് ക്രോമസോൺ വൈ ക്രോമസോൺ. ഓർമ്മ ഉണ്ടാവില്ലേ, മുമ്പ് ഇത് അറിയാത്തതുകൊണ്ട് മരോള് പ്രസവിച്ച മുഴുവൻ പെൺകുട്ടിയാണെങ്കിൽ ഉമ്മ പറയും എന്ത്, മോനോട് ഇജ്ജ് ഒന്നും കൂടി കെട്ടിക്കോ എന്ന്. ചെക്കൻക്ക് എന്താ ഉള്ളത്, അയമൻ്റെ മോൻക്ക് ക്രോമസോൺ ഏതാ, എക്സ് ആണ്. അതാ കാരണം ഓ ഞാറെ കെട്ടിയാൽ എന്തുണ്ടാവുള്ളൂ, മനസ്സിലേ? അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ഖുർആൻ തരുന്നത് കണ്ടോ, കേട്ടോ, സൂറത്ത് ഷൂറ, ഷുഅറ അല്ല കേട്ടോ, ഷൂറ. ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർള്, അല്ലാഹിനുള്ളതാണ് ആകാശഭൂമിയുടെ പരമാധികാരം, അല്ലാഹിനുള്ളതാണ് ഈ പ്രസവിക്കൽ മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. മറ്റേ ചിലവർ ആയിരിക്കും ഈ പ്രസവിക്കുന്നോട്ട് ആണിനും പെണ്ണും തിരിക്കുന്നോട്ട് മാത്രം അല്ലാഹിൻ്റെ അധികാരം, അങ്ങനല്ല തുടങ്ങുന്നത്. എങ്ങനെയാ, ലില്ലാഹി മുൽക്കു സമാവാത്തി വൽ അർള്, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ഓം പടക്കും. ബാപ്പിമ്മിയും നല്ല സൗന്ദര്യവതികൾ, കുട്ടികളോ കറുത്തത്. അപ്പൊ ബാപ്പൊക്കെ ഡൗട്ട്, ചിലപ്പം കാരണം ഡൗട്ട് ബാപ്പക്ക് മാത്രമേ വരണ്ടുള്ളൂ, അതുകൊണ്ട് അല്ലേ. എന്താ കാരണം, അവൻ ഉദ്ദേശിക്കുന്ന പോലെ. ചിലോര് ഭാര്യയും ഭർത്താവും കറുത്തിട്ട്, കുട്ടിയോ വെളുത്തിട്ട് അപ്പോഴും അല്ലേ. അപ്പോൾ ഇതൊന്നും വലിയ കഴമ്പുള്ള കാര്യമല്ല. വെളുത്തത് നിങ്ങളെ ഗുണം കൊണ്ട് വെളുത്തതല്ല, കറുത്തതോ നിങ്ങളെ ദൂഷ്യം കൊണ്ട് കറുത്തതും അല്ല കേട്ടോ. നീ ഇരുന്നറക്കാരിയായതോ അതും നിങ്ങളെ ഇതുകൊണ്ടല്ല. യഹ്ലുക്കു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന പോലെ അവൻ. ആയ ഖുർആൻ അത്ഭുതം തരുന്നുണ്ടോ, ഇനി കേട്ടോ, എന്നിട്ട് പിന്നെ പറയാം. യഹബു ലിമൻ യശാഉ ഇനാസാ, യഹബു അവൻ കൊടുക്കും, ലിമൻ യശാവു അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇനാസം പെൺകുട്ടികളെ മാത്രം പോരെ, എന്നിവർക്ക് വൈ ക്രോമസോൺ കൊടുക്കും. വൈ ക്രോമസോൺ കൊടുക്കുന്ന ആരാ, അല്ല എന്നല്ലേ, ഇനിയോ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ മാത്രം. ചിലവരെ ആൺകുട്ടികളെ ഇങ്ങനെ പേര് തന്നെ. അപ്പോൾ അവസാനം പറയും ഇത് ഇതും കൂടി ആയിട്ട് ഇത് പെണ്ണാണോ നോക്ക്, ഇത് എന്നിട്ട് നമുക്ക് നിർത്താം അല്ലേ. നിർത്താൻ വിചാരിച്ചോലി പിന്നെ കുടുങ്ങും, അതിൻ്റെ ഇടയിലൊന്ന് നിർത്തിയതിൻ്റെ ഇടയിലൊന്ന് കുടുങ്ങും. ഒക്കെ പടച്ചൊരു തീരുമാനമാക്കുക. നിങ്ങൾ ഈ ആയത്തിനെ പറ്റി എനിക്ക് ഇനി സമയം ഇല്ല, മണി വന്നിട്ടായി, ഇത് എത്രയെന്ത് പറയുന്നത് അല്ലേ. അപ്പോൾ ഇനി നോക്കൂ, നിങ്ങൾ ഭയങ്കര രസമല്ലേ അല്ല പറയുന്നത്, വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുട്ടികളെ മാത്രം. എന്നിട്ട് പിന്നെ പറയാം, ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, വേറെ ചില ആളുകൾക്ക് അല്ലാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഇട കലർത്തി കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഇവിടെ കാണുന്നില്ലേ, നിങ്ങൾ സുഹൃത്ത് ഷൂറയുള്ള ഈ ആയത്ത് കാണുന്നുണ്ടോ, അത്ഭുതം തോന്നുന്നുണ്ടോ, ഒന്നും തോന്നുന്നില്ല അല്ലേ. എന്നിട്ട് പിന്നെ പറയുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒന്നും കൊടുക്കൂല. ഇപ്പൊ കൊടുക്കാണ്ടെന്നതും അല്ലാഹു. ഇനി അതിനെതിരിൽ പണിയെടുക്കണോ, ഒരു പണിയും വേണ്ട. ദത്തെടുക്കണോ, എന്തെങ്കിലും കുത്തിയക്കണോ, ഒന്നും വേണ്ട. അതതിൻ്റെ വൈക്ക്, അത് പോയി, അതല്ല തീരുമാനിച്ചതാണ്. അതിന് കാരണങ്ങളുമുണ്ട്, ആ കാരണങ്ങൾ നമുക്കറിയില്ല. അത് അല്ലാഹുവിൻ്റെ വൈബാണ്. അദൃശ്യമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ലെന്നാണ് സലഫി പണ്ഡിതന്മാർ മുഴുവനും പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ജിന്നിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ ചർച്ച ചെയ്യേണ്ട അറിയാൻ കാരണം കേട്ടോ. ആ അവരെപ്പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല, ചർച്ച ചെയ്താൽ നമ്മളവിടെ എത്തിപ്പോവും. അതുകൊണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പിന്നെ കുഞ്ഞിനെ തന്നില്ല, അതാണ് ഖുർആൻ പറഞ്ഞത്. എന്നിട്ടല്ല പറയാണ് അവസാനിപ്പിക്കുമ്പോൾ, ഇന്നഹു അലീമുൻ ഖദീർ, എല്ലാ കാര്യവും റബ്ബ് അറിഞ്ഞിട്ടുണ്ട്, എല്ലാറ്റിൻ്റെ കഴിവും അല്ലാഹുണ്ട്. ഇനി തോൻ തരണേ തരാൻ കഴിവില്ലാത്തതുകൊണ്ട് അല്ലാഹു നിർത്തിവെച്ചതല്ല കേട്ടോ. അപ്പം ആ നിലക്ക് കാര്യമായി ഈ കാര്യങ്ങൾ ഇനി ഇടപെടണം. അപ്പം നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് ചിലവർ ഈ ആശയപരമായ കാര്യങ്ങളിലായിരിക്കും. ഇനിയും പറയാൻ ഒരുപാടുണ്ട്, അപ്പം അത്രയും സമയം നമുക്ക് നഷ്ടപ്പെടുത്തണ്ട പരമാവധി. പിന്നെ ഇനി ഈ അത്ഭുതങ്ങളുടെ സാഗരങ്ങളിലേക്ക് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് വേണം, എന്ത് വേണം, ഒന്ന് ഖുർആനെ പഠിക്കണം. എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടത്,
എങ്ങനെ പഠിച്ചാൽ അത് കിട്ടുക? ആദ്യം അല്ല പറഞ്ഞതുപോലെ ഇന്നല്ലദീന യത്ലൂന കിതാബല്ല, ആദ്യം അല്ലാൻ്റെ ഖുർആൻ ഓതുക കേട്ടോ. ആദ്യം ഓതാൻ പഠിക്കുക, അങ്ങനെയല്ല നിങ്ങൾ മദ്രസയിൽ പോയി പഠിക്കൽ അല്ലേ? ആദ്യം ഓതാൻ പഠിക്കും, പിന്നെ പിന്നെ അത് ഹിഫ്ളാക്കും അല്ലേ. അപ്പോൾ ആദ്യം തിലാവത്ത് പറയണം, പിന്നെ ഹിഫ്ൾ അല്ലേ രണ്ടാമത്തത്, മൂന്നാമത്തത് എന്താ? അതേക്കുറിച്ചുള്ള തദബ്ബുർ ചിന്ത, ഓരോ ആയത്ത് പഠിക്കുക. വല്ലാത്ത ആയത്ത് തന്നെ കേട്ടോ അടച്ചോനെ, ഓരോരോ കാര്യം കണ്ട് പറയണത് കേട്ടിട്ട് അന്തം വിട്ടുണു, അന്തം വിടും. കാരണം ഇത് എഞ്ചിനീയറിംഗ് ആണ്, ഇത് മെഡിക്കൽ സയൻസ് ആണ്, എല്ലാ ശാസ്ത്രശാഖകളുണ്ട്, കഴിഞ്ഞു പോയ ചരിത്രങ്ങളുണ്ട്, സത്യസന്ധമായ ചരിത്രങ്ങളുണ്ട്, എല്ലാ വിഷയങ്ങളും ഒതുങ്ങിയൊരു ഗ്രന്ഥം. അതാ ഇനിയൊന്നും പറയാൻ ബാക്കി വെച്ചില്ല. ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളം, ലോകം എങ്ങനെ അവസാനിക്കേണ്ടത്, അതെപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ, അള്ളാഹനെ പറ്റിയുള്ള പഠനങ്ങൾ ഒക്കെ നടത്തുന്ന ഒരു ഗ്രന്ഥം അല്ലേ. ആ ഗ്രന്ഥം തിലാവത്ത് നടത്തണം, ഹിഫ്ള് നടത്തണം, പിന്നെ ഫഹ്മ് അത് നടത്തണം, അത് അത് മനസ്സിലാക്കണം, തദബ്ബുർ ചിന്തിക്കണം, അമൽ പ്രവർത്തന രംഗത്ത് കൊണ്ടുവരണം. അങ്ങനെ അഞ്ച് കാര്യം ചെയ്യുമ്പോഴാണ് ഖുർആൻ പഠിക്കുക. ഇത് പഠിക്കാത്ത ആളുകൾ, ഇനി ഖുർആൻ പഠിക്കാത്ത, അതൊന്നും ശ്രദ്ധിക്കാത്ത, ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഈ അർത്ഥഗർഭമല്ലാത്ത വിരസമായ രൂപത്തിൽ ഓതുക, എന്നിട്ട് അവിടെ പൂട്ടിയൊക്കെ, അങ്ങനത്തെ ആൾക്കാരില്ലേ അല്ലേ? അപ്പോൾ അവർ കേട്ടോളി. അതായത് പഠിക്കാത്ത ആളുകളെ പറ്റി റസൂലുള്ള പറയാം, ഖുർആൻ പഠിക്കാണ്ട് മരിക്കണ മയ്യത്ത്. കൽ ബൈത്തിൽ ഹിറബ്, ബൈത്തിൽ ഹിറബ് പറഞ്ഞാൽ അപകടം പറ്റി തകർന്നു വീണ മയ്യത്ത്. കൽ മയ്യത്തി, ശവം പോലത്തോനാണ് അവർ. മയ്യത്ത് ഖുർആൻ പഠിക്കാത്തവൻ തനി മയ്യത്താണ്. അപ്പം നിങ്ങൾ ഭർത്താവ് മരിച്ചില്ലെങ്കിൽ ആദ്യം അയാൾ മയ്യത്താണ്, മരിക്കുമ്പോൾ പിന്നെ ഒന്നും കൂടി രണ്ടാമത്തെ മയ്യത്തുമായി. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ആദ്യ മയ്യത്ത് തകർന്ന വീട് പോലെ അറിയാൻ കാരണം, നബി പറയാൻ കാരണം അറിയാം, ഖുർആൻ തകർന്ന വീടിൻ്റെ ഉള്ളിൽ എല്ലാ വിഷജന്തുക്കളും ഉണ്ടാവും അല്ലേ അല്ലേ. നിങ്ങൾ ഓട് വന്തിച്ച് നോക്കിയാൽ അതിനെന്തുണ്ടാവും? ആയിരം കാലം അല്ലേ. അത് വന്തിച്ച് നോക്കുമ്പോൾ വേറെ പാമ്പ്, അതിനപ്പുറത്ത് തവള, എല്ലാ ജീവികളും ഉണ്ടാവില്ലേ. ഖുർആൻ പഠിക്കാത്ത പോലെ മനസ്സ് ഇതുപോലെ പക, വിദ്വേഷം, അസൂയ, ശത്രുത ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. മയ്യത്തായ കുറേ ആൾക്കാരുണ്ട് ഖുർആൻ പഠിക്കാത്ത. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിച്ചവൻ പറഞ്ഞതാണ്, റജുലുൻ ലഹു കൽബുൻ ഹയ്യുൻ മുഷ്തഖിൽ, വേറെ ചില മനുഷ്യന്മാരുണ്ട്, ഓൽക്ക് നല്ല ജീവനുള്ള മനുഷ്യനാണ്, പക്ഷേ ഓൽ ഖുർആനായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല, മുഷ്തഖിലുൻ വേറെ ജോലിയിൽ നിരതരാകും. കച്ചവടത്തിൽ നിപുണനാണ്, എഞ്ചിനീയറിംഗിൽ നിപുണനാണ്, നാട്ടുകാരോടൊക്കെ നല്ല പെരുമാറ്റമാണ്, നിങ്ങൾ പറയില്ലേ ചിലവർ എന്തോ ഒരു നല്ല മനുഷ്യനാണ്, കാണുന്ന പെണ്ണുങ്ങളൊക്കെ പറയും എൻ്റെ ബിയാപ്പിളിനെ പറ്റി നല്ല മനുഷ്യനാണ്, പക്ഷെ എനിക്ക് പുരയെ കയറിയാണല്ലോ. എല്ലാ പെണ്ണുങ്ങളും പറയുന്നതിനോ, അതിൻ്റെ അർത്ഥം തന്നെ എന്താ മനസ്സിലായി, അയാൾ നല്ലോണം അല്ലാതല്ലേ. അദ്ദേഹം പറയുന്നു, റജുലുൻ ലഹു കൽബുൻ ഹയ്യുൻ മുഷ്തഖിൽ, ആ മനുഷ്യൻ്റെ മനസ്സിൽ ഖുർആനായിട്ടല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളിലും നിപുണനാണ്. പണം ഉണ്ടാക്കാൻ, കച്ചവടം ചെയ്യാൻ, ആളോട് പെരുമാറാൻ, തക്കാരം കൂട്ടാൻ, കല്യാണം കഴിക്കാൻ, ആൾക്കാർക്ക് വേണ്ടി ഓടാനും ഒക്കെ സാറാ, പക്ഷെ ഖുർആൻ എടുത്താൽ അപ്പം ചത്ത് വയ്യത്തായി. അങ്ങനത്തെ ആൾക്കാരെ കണ്ടോ? അതാണ് ഇബ്നുൽ ഖയ്യിം. ആരാ ഇബ്നുൽ ഖയ്യിം എന്നറിയോ? നിങ്ങൾ വിചാരിക്കേണ്ട ഏതെങ്കിലും അവളക്കോയൻ്റെ ഖയ്യിം എന്ന് പറഞ്ഞ മോനാന്നല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയയുടെ ശിഷ്യനാണ് ആര്, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ള. അദ്ദേഹം പറയാണ്, വറജുലുൻ ലഹു കൽബുൻ ഹയ്യുൻ, വേറെ ചില മനുഷ്യന്മാരുണ്ട്, അവർ ഹയാത്തുള്ളവരാണ്. എന്താണ് അവരുടെ അടയാളം? വൈദാ കുരിയ അലൈഹിൽ ഖുർആൻ, ഖുർആൻ അങ്ങോട്ട് ഓതി കേൾക്കുമ്പോഴേക്കും ഫസ്തമിഊല, അതങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങും. അവൻ്റെ പടച്ചോനെ എന്നാ വൻസിത്തു, അവർ മൗനികളാവും ഖുർആൻ കേട്ടാൽ അല്ലേ. ഖുർആനെ സ്നേഹിക്കുന്ന കൽബുള്ള ആളുകൾ ഖുർആൻ കേൾക്കുമ്പോൾ മൗനം, മുണ്ടല്ലി 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 എല്ലാവരും മുണ്ടടക്കി ഖുർആൻ അങ്ങനല്ല ഉണ്ടാവുക. ഇപ്പം എങ്ങനെയുള്ളത്, ഒരു പാട്ട് മിണ്ടടക്കി നല്ലൊരു പാട്ട് കേൾക്കുമ്പോൾ അല്ലേ അല്ലേ, ഇപ്പം അങ്ങനല്ലേ. എന്നിട്ട് പറയാം, എന്തിനാറിയോ ഇങ്ങനെ ഖുർആൻ കേൾക്കുമ്പോൾ അങ്ങനെ പറഞ്ഞത്, ലഅല്ലക്കും തുർഹമൂൻ, റബ്ബിൻ്റെ കരുണ ലഭിക്കാൻ. പഠിക്കൂലേ ആ കരുണ എന്താന്ന്, എങ്ങനെയാ കിട്ടുക? പാട്ട് കേട്ടാ കരുണ ലഭിക്കുമോ? കരുണനെ ലഭിക്കും, കാരുണ്യം ലഭിക്കാൻ ഖുർആൻ കേൾക്കണം കേട്ടോ. അപ്പോൾ അത് പഠിക്കണം, അപ്പോഴേ എന്തുണ്ടാവുള്ളൂ, അതിൽ നിന്നുള്ള ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ പരത്തി പറയല്ല, ഇന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് ഖുർആൻ ഇങ്ങനെ പഠിച്ചാൽ, ഞങ്ങളോട് പറഞ്ഞല്ലോ ബഹാനായ ഉമർ റളിയല്ലാഹു അൻഹു 12 കൊല്ലം എടുത്തു സൂറത്തുൽ ബക്കറ പഠിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ചിലവർക്ക് ഈ ഖുർആൻ്റെ ഉപകാരങ്ങളാണ് വല്ലാണ്ട് അത്ഭുതമായി തോന്നുക, ചിലവർക്ക് ഖുർആൻ്റെ ഉപകാരം.
അൽബക്കറയെ പറ്റി റസൂൽ പറയാം. അൽബക്കറയെ പറ്റി 12 കൊല്ലെടുത്ത ആ ഭാഗം ഇഖ്റഉ സൂറത്തുൽ ബക്കറ, നിങ്ങൾ സൂറത്തുൽ ബക്കറ പഠിക്കണം. ഫൈന അഖദഹ ബർക്കത്തുൻ, അത് പഠിക്കൽ ബർക്കത്താണ്. ഖുർആൻ സൂറത്തുൽ ബക്കറ പഠിക്കൽ ബർക്കത്താണ്. കാരണം നിങ്ങൾക്കറിയാലോ സൂറത്തുൽ ബക്കറയിൽ ചില്ലറ വിഷയങ്ങളല്ല ആയത്തുൽ കുർസിക്ക് ഇവിടെ ഉള്ളത്, അല്ലേ? അല്ലേ? ആമന റസൂലോ ബക്കറ തന്നെ അല്ലേ? നിങ്ങളറിയണം. അതുകൊണ്ടാണ് ഓ തെറുക്കു ഹസ്രത്തുൻ, അത് കാണാതെ പഠിക്കാണ്ട് വിട്ട് കളയുന്നവനക്ക് സങ്കടം ഉണ്ടാവും. അപ്പോൾ അതാണ് ചിലവരെ അട്രാക്റ്റ് ചെയ്യുക. അതുകൊണ്ടാണ് ചില പഴയ ആൾക്കാരൊക്കെ കണ്ടില്ലേ, സൂറത്ത് ജിന്ന് അല്ലെങ്കിൽ യാസീന് അങ്ങനെ ചില സൂറകളെ കൂലി കാണാ പഠിക്കുകയും മുൽക്ക് അങ്ങനെയുള്ള ചില സൂറകളെ കൂലി കാണാ പഠിക്കുകയായിരുന്നു. അവർ അട്രാക്റ്റ് ചെയ്ത ഏതാ ഇത്തരം വിഷയങ്ങളില്ല, അതിൻ്റെ പ്രതിഫലം അവൽക്ക് അത്ഭുതം ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അവൾ അതിലേക്ക് പോകാൻ കാരണം, മറ്റേതിലേക്കൊന്നും പോകാൻ അവൾ ശ്രദ്ധിക്കേണ്ട ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ചിലവർക്ക് അങ്ങനെ ചെയ്യുക. വലാ തസ്തജ്ഊഹൽ അൽ ബത്തല, ഖുർആൻ കൊണ്ടുള്ള ബർക്കത്ത് കിട്ടാണ്ടൊക്കെ സിഹറും ജ്യോത്സ്യം ഒക്കെ ആയിട്ട് നടക്കുന്നവർക്ക്, ബത്തലക്കാർക്ക് അള്ളാഹൻ്റെ ഖുർആൻ്റെ ബർക്കത്ത് കിട്ടൂല കേട്ടോ. ഇനി അള്ളാഹൻ്റെ റസൂൽ പറയുക, ലാ തജ്അലു ബുയൂതകും മഖാബിറ, നിങ്ങളെ വീട് നിങ്ങൾ ഖബർ പോലെ ആക്കരുത്. ഖബറിൽ എന്തില്ല? ഖുർആൻ ഓത്തില്ല. അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഖുർആൻ ഓതില്ലെങ്കിൽ ഖബർ തന്നെ കേട്ടോ. ഖബർ നിങ്ങൾ ഇതായിരിക്കും ഖുർആൻ ഓതുന്ന സുന്നികളുണ്ട്, അത് ഓൽക്ക് മാത്രം പറ്റിയ പണിയാണ്. ജീവിച്ചിരിക്കുന്ന കാലത്ത് വീട്ടിൽ നിന്ന് ഖുർആൻ ഓതണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി പറയാം, ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദി തുഖ്റഉ ഫീ സൂറത്തുൽ ബക്കറ. സൂറത്തുൽ ബക്കറ ഓതുന്ന വീട്ടിൽ ചെകുത്താൻ ഉണ്ടാവില്ല. കാരണം അതിൻ്റെ ആഴവും ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓതണം. അല്ലാണ്ട് അങ്ങനെ ആലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ അലൈന യൗമിൽ ഖൈബ ഖൈമുന സലാത്ത മിമ്മാ റസഖനാഹു യുൻഫിഖൂൻ, അത് കേട്ടാ ചെയ്താൽ കിട്ടു ചെയ്യാ. കാരണം ചെയ്താൽ മനസ്സിലായി യാതൊരു ബന്ധും കുന്തും ഇല്ലാണ്ട് ഒരുത്തിൻ്റെ കുത്തിരിക്കുന്നു ഹോളൊന്ന് പോയി പിടിക്കുക അല്ലേ. അപ്പോളാണ് ചിലവർ ആ വർക്ക് വരുന്നുണ്ട്, ഇനിയിപ്പോൾ അത് പൂട്ടിക്കാൾ ചേറ്റാൻ വന്ന് കുത്തുന്നത് ഈ ഒച്ച ടൈപ്പ് പോകാൻ വന്ന് ഇത് നമ്മളാളാട് നിങ്ങൾക്ക് കേട്ടോ. നേരെ മറിച്ച് ലാലിക്കൽ കിതാബുലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ചേറ്റാൻ ഓടി അകലും, ചെകുത്താൻ പറയും ഇവിടെ എനിക്ക് സ്ഥാനമില്ല, ഇവിടെ അള്ളാഹൻ്റെ കലാം ഉരുകുകയാണ്, ആ മനസ്സതിലേക്ക് ഇറങ്ങുകയാണ്, ഊർന്നിറങ്ങുന്ന മനുഷ്യനെ കിട്ടൂല, ചെകുത്താൻ ഓടിക്കളയും കേട്ടോ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ നമസ്കാരത്തിൻ്റെയും പിന്നിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതണം കേട്ടോ. എല്ലാ നിസ്കാരം കഴിഞ്ഞാൽ എന്തു വേണം? ആ മൻ ഖറാ ആയത്തുൽ കുർസി ഫീ ദുബ്രി കുല്ലി സലാത്തിൻ മക്തൂബ, ഫർളായ നമസ്കാരത്തിൻ്റെ ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ ലം യംനഉഹു ഇല്ലാ ദുഖുൽ ജന്ന, സ്വർഗത്തിൽ കടക്കാൻ ഒരു പ്രയാസവുമില്ല, ഇല്ലാ അൻ യമൂത, മരിച്ചു കൊടുത്താൽ മാത്രം മതി. മരിച്ചു കൊടുക്കേണ്ട താമസമുള്ളൂ. എല്ലാ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഏത് സൂറയിലുള്ളത്? അപ്പോൾ വെറുതെ പറഞ്ഞതല്ല, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തുൽ ബക്കറ, സൂറത്തുൽ ബക്കറയുടെ അവസാനത്തിൽ രണ്ടായത്തുണ്ട്. അൽ ആയത്താനി മിൻ സൂറത്തുൽ ബക്കറ മൻ ഖറഅഹുമാ, ആരെങ്കിലും ആ രണ്ടായത്ത് ഓതിയാൽ ഫീ ലൈലത്തിൻ രാത്രിയിൽ ഓതിയാൽ കഫത്താഹു, അതിൻ്റെ അവൻ്റെ സംരക്ഷണത്തിന് ഭൗതികവും പാരിത്രികവുമായ സംരക്ഷണത്തിന് അത് തന്നെ മതി. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹല്ലേ, ആ രാത്രി കിടക്കുമ്പോൾ അങ്ങനെയുണ്ട്. ഇതിങ്ങനെ നിരന്തരം ചെയ്യാൻ തുടങ്ങുമ്പോഴോ നമ്മളെന്താവും? നിങ്ങൾ ആലോചിച്ച് നോക്കി, കിടക്കുമ്പോൾ ഇതൊക്കെ ഓതി സൂറത്തുൽ മുഅ്മിനാത്ത് ഓതി പ്രാർത്ഥന നടത്തിയപ്പോൾ ചിലവർ എന്താ പറയുക, ഇതെല്ലാം കൂടി നടത്തുകയാണെങ്കിൽ പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ, മൂപ്പര് അവിടെ കിടക്കാൻ കഴിയില്ല. ഇപ്പോൾ നല്ല ഗോള് മൂപ്പര് ഒരേ ആരായി വിളിക്കണ്, ഇനിയിപ്പോൾ ആയത്തുൽ കുർസിയും ഈ പ്രാർത്ഥനയും അയാൾക്കിപ്പോൾ ചൂടാവും. അതാക്കി വിടാൻ കാരണോ? അയാൾക്കിതില്ല, അയാൾക്ക് ഈ സാരമില്ല. മറ്റേ അയാൾക്കും വേണ്ടേ? നിങ്ങൾക്ക് മനസ്സിലായ പെണ്ണുങ്ങളായ നിങ്ങൾക്കുള്ളതല്ലോ, അയാളും ഇതിൻ്റെ അതാ ഞാൻ പറഞ്ഞത്, ഒരാൾ പ്രതികൂലാവുമ്പോണ്ടാണ് പ്രയാസം ചെറുതല്ല, മനസ്സിലേ? അല്ലാഹുമായി അടുക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ, ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, വല്ലാഹി മാ യദബ്ബറുഹു ബിഹിഫ്ലി ഹുറൂഫി വ ഇലായത്തു ഹുദൂദി, വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ പാലിക്കപ്പെടാതെ അതിൻ്റെ അക്ഷരങ്ങൾ കുറിച്ച് ചിന്തിക്കാതെ അതേക്കുറിച്ച് പഠിക്കാതെ പഠിച്ചവനാണ് സത്യം. ഹത്താഹദും യക്കൂലു കറവിത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ പഠിച്ചു നിങ്ങളാരും പറയരുത്, പഠിച്ചവനാണ് സത്യം പറയരുത് കേട്ടോ.
അതിൻ്റെ ആഴങ്ങൾ ചിന്തിക്കാതെ, അതേക്കുറിച്ച് പഠിക്കാതെ വെറും അക്ഷരങ്ങൾ മാത്രം ഇഫ്ലാക്കിയതിൻ്റെ പേരിൽ ഖുർആൻ പഠിച്ചു നിങ്ങൾ ഒരിക്കലും പറയരുത്. പിന്നെ നിങ്ങളടുത്ത് എന്ത് കാണണം? മാ യുറാ ലഹുൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ. ഖുർആൻ്റെ പ്രവർത്തനങ്ങൾ, ഖുർആൻ പറയുന്ന പ്രവർത്തനങ്ങളും ഖുർആൻ പറയുന്ന സ്വഭാവങ്ങളിലും നിങ്ങളിലില്ലാണ്ട് നിങ്ങൾ ഖുർആൻ പഠിച്ചു എന്ന് പറയരുത്. അപ്പോൾ ഖുർആൻ പഠിക്കാറാണ്ട? ഖുർആൻ പറഞ്ഞ സ്വഭാവം കയ്യിൽ വേണം, ഖുർആൻ പറഞ്ഞ പ്രവർത്തനം കയ്യിൽ വേണം. അപ്പോഴെന്തുണ്ടാവുള്ളൂ? ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും അമലിലേക്ക് വരണം. ഇനി നമുക്ക് എന്താ, നമ്മൾക്ക് എന്താ, എന്തുകൊണ്ടാണ് നമുക്ക് പിന്നെ ഖുർആൻ്റെ പഠിച്ചിട്ടും വായിച്ചിട്ടും അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് പിന്നെ അതിൻ്റെ സന്മാർഗം ലഭിക്കാത്തത്? ഒരു അറബി കവി പറഞ്ഞു, ഫതദബ്ബുരിൽ ഖുർആന ഇൻ റും തൽ ഹുദാ ഫൽ ഇൽമു തഹ്ത തദബ്ബുരിൽ ഖുർആനു. ഖുർആന്റെ ഹുദ നമുക്ക് കിട്ടണമെങ്കിൽ ഖുർആനെ കുറിച്ച് ആഴത്തിൽ ചിന്തിക്കണം, എന്നാലേ കിട്ടുള്ളൂ, അല്ലേ കിട്ടൂല. നല്ല ചിന്ത വേണം. അതാണ് ഇൻ റും തൽ ഹുദ ഫൽ ഇൽമു തഹ്ത തദബ്ബുരിൽ ഖുർആൻ. ഖുർആൻ ചിന്തിക്കുന്നതിൻ്റെ കീഴെയാണ് എന്തുണ്ട് വിവരമുള്ളത്. അപ്പോളേ നമുക്ക് ആ കാര്യം കിട്ടുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഇൻഫൈനി ബിമാ അല്ലംത നീ പഠിച്ചോനെ, എനിക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ നീ പഠിപ്പിച്ചായിരുന്നു. ഉപകാരമുള്ള ഭാഗങ്ങളാണ് പഠിപ്പിച്ചു വിട്ടത് കേട്ടോ. അല്ലിംനി ബിമാ എൻഫൗനി, ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് നീ പഠിപ്പിച്ചേരണം. വസിദ്നി ഇൽമാ, അറിവിനെ വർദ്ധിപ്പിച്ചു തരണം. അറിവ് വേറെന്താ? ഹുദ കേട്ടോ. വ അൽഹിഖ്നി ബിസ്വാലിഹീൻ, സൽക്കർമ്മനിരതരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ പഠിപ്പിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ നാളെ ഒരു പരാതി നമ്മളെപ്പറ്റി പെറ്റീഷൻ കൊടുക്കേണ്ട, അത് കൂടി പറഞ്ഞു നിർത്താം. ഒരു പെറ്റീഷൻ അള്ളാ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ നമ്മളെപ്പറ്റി കേട്ടോ. സൂറത്ത് ഫുർഖാനിൽ അള്ളാഹു പറയുന്നുണ്ട്, വഖാല റസൂൽ, റസൂൽ പരലോകത്ത് നിന്ന് പറയുകയാണ്, യാ റബ്ബി എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, പടച്ചവനെ എൻ്റെ ഈ സമൂഹം ഖുർആൻ വലിച്ചെറിഞ്ഞവരാണ്. പരാതി കേട്ടോ, കോടതി നാ കൊടുക്കുന്നത്. ഏത് കോടതി? പരലോകത്തെ റബ്ബിൻ്റെ കോടതിയിൽ. തുലാസക്കുണ്ട്, മലക്ക് വന്നിരിക്കുന്നു, വജാ റബ്ബുക്ക വൽ മലക്കു സഫൻ സഫ അല്ലേ, വജിയ യൗമേദീൻ ബി ജഹന്നം, നരകം വന്നിരിക്കുന്നു ഒക്കെ വന്ന് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അള്ളാഹു റസൂൽ എണീറ്റ് നിന്നിട്ട് നമ്മളെ പറ്റിയൊരു പരാതി. എന്താ പരാതി? ഇത്തഖദു ഹാദൽ ഖുർആനാ മഹ്ജൂറ, ഈ എന്താണ് ഖുർആനെ വലിച്ചെറിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് എന്താണ് ആ ആ ആയത്തിൻ്റെ പൊരുൾ? ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള വിശദീകരിക്കുകയാണ്, ഹജറുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ, ഖുർആനെ വെടിയുക ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ, ഹജറു തദബ്ബുരിഹി, അതിൻ്റെ ചിന്ത വെടിയുക, വതഫഹ്ഹുമിഹി, ഖുർആൻ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുക, വ മഅരിഫത്തു മാ അറാദൽ മുത്തക്കല്ലിമു ബിഹി മിൻഹു, ആ ആയത്തുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചതെന്ന് പഠിക്കാണ്ടക്കുക. ഈ മൂന്ന് കാര്യം ചെയ്യാണ്ടെന്നാൽ ഖുർആൻ ഒഴിവാക്കി വരാം. അല്ലാണ്ട് ഖുർആൻ ഇങ്ങനെ നേരമ്പോഴത്തെ ഇങ്ങനെ ഓതിയോലല്ല. ചിലവർ പറയും അമ്മ അമ്മയൊക്കെ എല്ലാ ദിവസവും ഓതും, അതുകൊണ്ട് കാര്യമില്ല. ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന്, ചിന്ത ഇല്ലാണ്ടാവുക. ഒന്ന്, ഖുർആൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാണ്ടക്കുക. ഒന്ന്, പടച്ച തമ്പുരാൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് പഠിക്കാണ്ടക്കുക. അത് പഠിക്കാണ്ടെന്നാൽ ഖുർആൻ കൈപിടിഞ്ഞവരാണ്. അവരെ പറ്റിയാണ് നാളെ പരലോകത്ത് റബ്ബിൻ്റെ കോടതിയിൽ റസൂൽ പരാതി പറയാൻ പോകുന്നത്. ആ പരാതിയുടെ കൂട്ടത്തിൽ നമ്മളില്ലാതിരിക്കാൻ ഖുർആനുമായി ബന്ധപ്പെടുക. ഒരു ദിവസം ഏറ്റവും ചുരുക്കം ഒരു പത്തായത്, കേട്ടോ, ഒരു പത്തായത്ത് നിങ്ങൾ ഓദിക്കേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല, ലാഭമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ലാഭം ഉണ്ടാവും, നഷ്ടം ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് ഖുർആനെ ഒരു പത്തായത്തെങ്കിലും ഏറ്റവും ചുരുക്കം. എന്താ അങ്ങനെ പറയാൻ കാരണം? പത്തായത്ത് എന്ന് പറയാൻ കാരണം, അതിനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പത്തായത്ത് ഒരാൾ ഓതിയാൽ, പത്തായത്ത് എങ്ങനെ, അത് പഠിച്ചിട്ട് ഓതുക, അതിനെ മനസ്സിലാക്കുക, അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കുക, അള്ളാഹു എന്താ പറഞ്ഞത്. അങ്ങനെയാണ് സഹാബത്ത് ഖുർആൻ പഠിക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാ, കാന റജുലും മിന്നാ ഇദാ തഅല്ലമ അശറ ആയത്തിൻ, നമ്മളിൽപ്പെട്ട ഒരു സഹാബി പത്തായത്ത് പഠിച്ചാൽ, ലം യുജാബിസുഹുന്ന ഹത്താ യഅരിഫ മആനിഹിന്ന, അതിൻ്റെ അർത്ഥം ശരിക്ക് മനസ്സിലാക്കാതെ പതിനൊന്നാമത്തെ ആയത്ത് പഠിക്കൂല. വൽ അമല ബിഹിന്ന, പത്തായത്തുകൊണ്ടുള്ള പ്രവർത്തനവും വരും. ഖുർആൻ അല്ലാഹു ലാ തുഖദ്ദിമു ബൈന യദൈ റസൂൽ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ലാ തർഫു അസ്വാത്തക്കും ഫൗക സൗത്തിൻ നബി എന്നൊക്കെ പറ. അപ്പോൾ ഒരാൾക്ക് ഭയങ്കര ഒച്ച, അദ്ദേഹം പറഞ്ഞു, അന സൗത്തും ജഹുവരി, എനിക്ക് ഭയങ്കര ഒച്ചയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം നബീൻ്റെ അടുത്തേക്കും പോക്കില്ല, പള്ളിക്കൽക്കും പോക്കില്ല, കാരണം അങ്ങനെ പാടില്ല എന്ന് ഖുർആനിലുണ്ട്.
റസൂലിൻ്റെ മുമ്പെന്ന് ഉറക്കെ പറയാൻ പാടില്ല. ഒരിക്കൽ ഉമർ അല്ലാഹു അൻഹു ആണ് ആദ്യം ഈ ആയത്ത് ഇറങ്ങാണ്ടായ കാരണം ഉമർ അല്ലാഹു അബൂബക്കർ സിദ്ദീഖും റസൂലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഉറക്കം വർത്തമാനം പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത്. ഓലെ അവർ രണ്ടാൾ കൂടി അപ്പോഴാണ് ആയത്ത് ഇറങ്ങിയത്. ആരാ രണ്ടാൾ? വീരാങ്കോയും കുഞ്ഞായ്മതല്ല കേട്ടോ. ഉമർ അല്ലാഹുവിനും അബൂബക്കർ ഒരു തമ്മിൽ ഭയങ്കര ഒച്ചയിൽ സംസാരിച്ചപ്പോഴാണ് റസൂലുള്ളാഹിക്ക് ഈ ആയത്ത് ഇറക്കിയത്. ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. തർഫു അസ്വാത്തക്കും ഫൗക്ക സൗത്തിൻ്റെ പാടി ഇത് പഠിച്ച കൂട്ടുള്ള പാടുണ്ട് ഇവിടെ. അപ്പം ആയത്തിറങ്ങി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് ഉമറുള്ളാഹിനു പിന്നെ വളരെ മൈൽഡായിട്ട് നബിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കും. അങ്ങനെ സംസാരിക്കും. ഒരു ദിവസം റസൂലുള്ളാഹിൻ്റെ ഖബറിൻ്റെ അടുത്തുനിന്ന് രണ്ടാൾക്കാരുണ്ട് ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നു. അപ്പോൾ ഉമറുള്ളാഹിനെ പോലെ വിളിച്ചു അതിനനുത്തുമാന്ന് ചോദിച്ചു. രണ്ടാൾ നിങ്ങളോട് രണ്ടാൾ എവിടെയെന്ന് ചോദിച്ചു. നമ്മൾ വളരെ ദൂരത്തുള്ള ഒരാളാണ്. അപ്പോൾ ഉമറുള്ളാഹിനു പറഞ്ഞു നിങ്ങളെങ്ങാനും മദീനത്തുള്ള ഒരാണെങ്കിൽ ഉണ്ടല്ലോ വെട്ടി നുറുക്കും ഞങ്ങളെ റസൂലിൻ്റെ. അപ്പോൾ അവർ റസൂലിൻ്റെ മുമ്പെന്ന് മാത്രമല്ല മരിച്ചതിന് ശേഷം ഖബറിൻ്റെ അടുത്തുനിന്ന് പോലും ആരെങ്കിലും സംസാരിക്കുന്നതിനെ അവർ വെറുത്തു. അത്രമാത്രമാണ് അവരുടെ അവരുടെ അമലിലേക്ക് വരുന്നത്. ഖുർആനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ വർത്താനമില്ല. റസൂൽ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർത്താനം പിന്നെ ഇല്ല. പിന്നെ എല്ലാം നിർത്തി അങ്ങനെ അങ്ങനെ ഖുർആൻ പഠിക്കാറുണ്ടല്ലേ. നമ്മളങ്ങനെ പഠിക്കില്ല അറിയോ. നമ്മൾ ചെയ്യുന്ന തെറ്റിനൊക്കെ ആരൊക്കെ ഇതുപോലത്തെ തെറ്റിനുണ്ട് ഓലെ പേരൊക്കെ പറയും. ഉദാഹരണം പറയാം. ഖൈറുൻ നിക്കാഹി ഐസർ, വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം ലളിത വിവാഹമാണ് എന്ന് റസൂലുള്ള. നിങ്ങൾ എടുക്കുമോ? എടുക്കൂല. ഉറപ്പായില്ലേ? ഉറപ്പായി. നിങ്ങൾ ഇതിനെ ന്യായീകരിക്കാൻ എന്തൊക്കെ ചെയ്യുക? ആരൊക്കെയാണോ വലിയ വലിയ കല്യാണം നടത്തിയത് ഓലെ പേലൊക്കെ എടുത്തേക്കും. ഓലോടെ ഒട്ടകത്തിന് അർത്ഥം നമ്മളോടാവുന്നില്ലല്ലോ. ഓല് വന്നത് ജെ സി വിയിലാണ് ഈയാപ്പള. നമ്മൾ വന്നത് കഴുതപ്പുറത്താണ്. പിന്നെ നമ്മൾ എൻ്റെ ചെറിയ ഈയാപ്പള എന്ന ലാറി വണ്ടിയിലാണ്. ലാറി വണ്ടിയിൽ വരുന്നത് കാരണം മനസ്സിലാ എനിക്ക്. എന്താ കാരണം? മുസ്ലിമാകാൻ വേണ്ടി വന്നതാ? ദുരുവിനിയോഗം ഉണ്ടാവണ്ടാച്ചിട്ട് വന്നതാ ലാറിയിൽ? അല്ല, ജീപ്പ് എടുക്കാണ്ട് ഇതിൽ വന്നെന്തിനാ? അതാണ് അതിൻ്റെ ഒരു ഇതുണ്ട്. എന്തിനാ കീറിയ കുപ്പായിരുന്നു അവിടെ കണ്ടില്ല നിങ്ങൾ വലിയ വലിയ പൈസക്കാർ? പാവപ്പെട്ട ആൾക്കാർ കീറിയ ഉപ്പായിട്ട മോശ. വലിയ വലിയ പണക്കാർ കീറിയ ഉപ്പായിട്ട എന്താ പറയുക? ഭയങ്കര ലാളിത്യാട്ടോ. പാവപ്പെട്ടവർ അതേമാതിരി കീറിയിട്ട് കിട്ടു വന്നാലോ? ഇവിടെ ഉള്ളിൽ നല്ല ഇട്ടിട്ട് വന്നു എനിക്ക് പറയില്ലേ. ഒരു കല്യാണം പറയുക ഒരു പൈസ ഇല്ലാത്തവരത്തെ കീറിയ ഉപ്പായിട്ട് വന്നാൽ എന്താ പറയും? അവളെല്ലായിടത്തും പറയിപ്പിക്കാൻ പറ്റുന്നതാ എൻ്റെ അഞ്ചത്തിയാ. മനസ്സിലായോ? എൻ്റെ അഞ്ചത്തിയാറ് മനസ്സിലായോ? നിങ്ങൾക്ക് ഏടത്തിപ്പെട്ട അടിപൊളി കല്യാണം അഞ്ചത്തിയ കീറിയ ഉപ്പായ വിട്ട് കിട്ടും. അപ്പം രണ്ടും കൂടി കൂട്ടി വായിക്കുമല്ലോ ആൾക്കാർ. അതിനായിട്ട് വന്നതാണ് അഞ്ചത്തിയക്കടെ. ഏടത്തിന് ശരിയാക്കി തരാം. ഞാനൊന്നും ഇട്ട് പറയില്ല. ഇത് കണ്ടോളി നിങ്ങൾ. അങ്ങനെ പല തരക്കാരുണ്ടല്ലോ ഇല്ലേ? ഇല്ലേ? അപ്പം ഏതായിരുന്നാലും പത്തായത്ത് പഠിച്ചാൽ എന്താ പറഞ്ഞ് ഉസിമ മിനദ്ദജ്ജാൽ, പിശാചിൽ നിന്ന് വരെ രക്ഷ കിട്ടും. സൂറത്തുൽ കഹ്ഫ് എന്ന് പത്തായത്ത് ഓതിയാൽ അതെ. അങ്ങനെ എല്ലാ രംഗത്തും അപ്പം നമ്മൾ ഓരോരുത്തർക്ക് അട്രാക്റ്റ് ചെയ്യും ഓരോ ഭാഗമായിരിക്കും ഇത് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഖുർആൻ ഇങ്ങനെ നോക്കുമ്പോൾ ആദ്യ പ്രാസം അന്ത്യപ്രാസമൊക്കെ നോക്കൂലേ. ഇനി നോക്കുമ്പോൾ വെറുതെ എടുത്ത് നോക്കേണ്ടി. അപ്പോൾ ഇനി അതിൻ്റെ പിന്നെ അതിൻ്റെ തഫ്സീർ പഠിക്കുക, പിന്നെ അതിനെ ഹിഫ്ളാക്കുക, പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക, പിന്നെ അത് പ്രാവർത്തികമാക്കുക. അപ്പോൾ ഖുർആൻ ഒരായത്ത് പഠിച്ചു. ഇങ്ങനെ പഠിക്കാൻ തയ്യാറാകുക. അത്ഭുതങ്ങളിൽ അത്ഭുതം സൃഷ്ടിച്ച വിശുദ്ധ ഖുർആൻ ലോകത്ത് ഏറ്റവും വലിയ മോശക്കാരായ ആളുകളെ, നിങ്ങൾക്കറിയോ, സ്വന്തം മകളെ കുയ്യി കുത്തി അതിലേക്ക് ഇട്ടിട്ട്, ആ കുയ്യി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഉമർ അല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം മോളെ കല്യാണത്തിന് പോവുകയെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടതാണ്. എന്നിട്ട് ആ കുഞ്ഞിനെ രണ്ട് കൈയും കാലും പിടിച്ച് കുയ്യി റെഡിയായപ്പോൾ അതിലേക്ക് ഇടുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് ആ കുഴി എന്തിനാണ് വെട്ടുന്നതെന്ന് അറിയാത്ത ആ കുഞ്ഞ് പൈതൽ ഉമർ അല്ലാഹുവിൻ്റെ ബീജത്തെന്ന് പറഞ്ഞ ആ കുഞ്ഞ് പൈതലിൻ്റെ പൈതൽ ഉമർ അല്ലാഹുവിൻ്റെ താടിയിലേക്ക് മണൽ ഇങ്ങനെ വാരി ഇങ്ങനെ കോരിടുമ്പം താടിമലായപ്പോൾ ആ താടിയൊക്കെ തുടച്ചു കൊടുത്തു ആ മോള്. ആ മോളെ കൈ പിടിച്ച് അതിലേക്ക് വെച്ചിട്ട് യാബി എന്ന് പറഞ്ഞ് വിളിക്കുന്ന രംഗം മരുഭൂമിക്ക് ജീവനുണ്ടെയും കരഞ്ഞു പോകും. അത്ര വലിയ ക്രൂരനായ മനുഷ്യനെ എവിടെ എത്തിച്ചു അറിയങ്ങൾ? ഇസ്ലാം ഖുർആൻ പഠിച്ചിട്ട് എവിടെ എത്തി അറിയോ? അവൽ സെഫ് എന്ന് നിസ്കരിച്ചാൽ ഉമർ അല്ലാഹു അൻഹുവിൻ്റെ കരച്ചിൽ കൂട്ടുകാർ പറയുകയാണ് ഞാൻ നഷീജ ഉമർ കുൻതു സമിഅതു, ഞാൻ കേട്ടിട്ടുണ്ട് ഫി ആഖിരി സെഫ്, സെഫിൻ്റെ അവസാനത്ത് കേൾക്കാമായിരുന്നു ഖുർആൻ്റെ ആയത്ത് കടന്നു പോകുമ്പോൾ ഉമർ അല്ലാഹുവിന് കരയുന്നത്. ചെറിയ പൈതലിനെ പറ്റി ചോദ്യം ചെയ്യപ്പെടും. വൈതൽ മൗഊദത്തു സുഇലത്ത്, കുഴിച്ചു മൂടപ്പെട്ടവരെ കുറിച്ച് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും. ഉമർ അല്ലാഹു അൻഹു മരിക്കുന്നത് വരെ തൻ
തൻ്റെ മകളോട് ക്രൂരമായ ഈ കൃത്യം ചെയ്തതിനെ സംബന്ധിച്ച് റബ്ബിനോട് പ്രാർത്ഥിക്കാത്ത ഒരു ദിവസവും മരണം വരെ കടന്നു പോയിട്ടില്ല. നമ്മളൊക്കെ എത്രയോ തെറ്റിയുണ്ട്, ഒന്നും പറയാറുമില്ല. അതൊക്കെ പഠിച്ചവൻ മറന്നുകഴിഞ്ഞാൽ വിചാരിച്ച് നടക്കുക കേട്ടോ. പഠിച്ചവനക്ക് മറക്കൂല, വലായൻസ കേട്ടോ, മറക്കൂല. അതുകൊണ്ട് സൂക്ഷിച്ച് വളരെ ശ്രദ്ധാപൂർവം ഖുർആനെ പറ്റി പഠിക്കുക, ഖുർആനുമായി അടുക്കുക, നല്ലവരിൽ നല്ലവരായി ജീവിക്കുക, പരലോകത്തേക്ക് റബ്ബിൻ്റെ. തെറ്റൊക്കെ വരും, മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് ഇപ്പോഴുള്ള കുറേ മോഹത്തെറ്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരും, ജീവിതത്തിലും വരും, അതൊക്കെ അള്ളാഹു മാപ്പ് വരും കേട്ടോ. അപ്പം അതും അള്ളാഹു നിങ്ങൾ നല്ല സൽക്കർമ്മങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയും, യുബദ്ദിലുള്ളാഹു സയ്യാത്തീം ഹസനാത്താക്കും അല്ലേ. അള്ളാഹു എല്ലാ തിന്മകളും നന്മയാക്കിയിട്ട് മാറ്റും. നമ്മൾ ചെയ്ത തെറ്റ് അള്ളാഹു ഖൈറാക്കി തരും. ആ നിലക്ക് നമ്മളുടെ ജീവിതത്തെ ശുദ്ധമാക്കുക, ഖുർആൻ പഠിക്കുക, മനസ്സിലാക്കുക, അള്ളാഹുവിലേക്ക് അടുക്കുക. പോകുമ്പോൾ ഒരു എന്താ പറയുക, പടച്ച തമ്പുരാൻ്റെ പ്രിയപ്പെട്ടൊരു തോഴിയായി യാത്ര പോകാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകളും പോരായ്മകളും വന്നു പോയിട്ടുണ്ട്. എല്ലാം പടച്ച തമ്പുരാൻ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും നമുക്ക് പുറത്തു മാപ്പായി തിരുമാറാകട്ടെ. മരിച്ചു പിരിയുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് സന്തോഷത്തോടുകൂടി സ്വർഗത് കിനാവ് കണ്ടുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ കോടതിയിലേക്കുള്ള യാത്ര, ആ വേളയിൽ 70,000 മലക്കുകളുടെ സാന്നിധ്യത്തോടുകൂടി പടച്ച തമ്പുരാൻ്റെ സ്വർഗലോകത്തേക്ക് റൂഹിന് യാത്ര പോകാൻ സാധിക്കും വിധം ജീവിതത്തെ പരിശുദ്ധപ്പെടുത്തുക. അതിന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും. എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ മനസ്സിന് താങ്ങാൻ കഴിയും വിധം അള്ളാഹു പക്വമാക്കി തരുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സാലിഹായ മോഹങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ച് തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട്. നന്ദി പറഞ്ഞാൽ തീരാത്ത ഉപകാരങ്ങൾ. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചു പിരിഞ്ഞു പോയ നമ്മുടെ മാതാക്കളുണ്ട്, നമ്മുടെ പിതാക്കളുണ്ട്, നമ്മുടെ ഭർത്താക്കന്മാരുണ്ട്, നമ്മുടെ അനുജത്തിമാരുണ്ട്, നമ്മുടെ ഏടത്തിമാരുണ്ട്, നമ്മുടെ ഉപ്പമാരുണ്ട്. ആ ലോകത്ത് പരിശുദ്ധ റമളാൻ്റെ മഹത്തായ മഹലായ ഫതിലുകൊണ്ട് അർഹമുർ റഹീമായ തമ്പുരാൻ അവർക്ക് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ്റെ ഖുർആനുമായി ഇഴകിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്ന മുത്തഖുകളിൽ അള്ളാഹു നമ്മെയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ വലത് കൈകൊണ്ട് കർമ്മരേഖ സ്വീകരിച്ച് സ്വർഗം പോകുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.